നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സണാലിറ്റി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നമ്മുടെ നാട്ടിൽ നിന്നും വോളിബോൾ കൊണ്ട് ഉന്നതിയിലെത്തിയ ഒരു താരം, ഇപ്പോഴത്തെ നേവിയുടെ വോളിബോൾ കോച്ചാണ്, സർവീസസിലെ കളിക്കാരനാണ്, ഇൻ്റർനാഷണൽ വേദികളിലൊക്കെ കോച്ചായി ഒക്കെ പ്രവർത്തിച്ച അഭിമാനപൂർവ്വം ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ശ്രീജിത്തിനെ. നമസ്കാരം. വോളിബോൾ എന്ന് പറഞ്ഞാൽ കടത്തനാടായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ കടത്തനാടായിരുന്നു ഇതിൻ്റെ, വോളിബോളിൻ്റെ ഏത് സ്ഥലത്ത് പോയാലും വോളിബോൾ കോർട്ട് എല്ലാം അങ്ങനെയായിരുന്നു. വോളിബോളിൻ്റെ ഈറ്റില്ലായിരുന്നു, ഈറ്റില്ല തന്നെയായിരുന്നു. അപ്പം ഈ വോളിബോളിൻ്റെ ഇപ്പോഴത്തെ നമ്മളിപ്പം ഇപ്പോൾ പണ്ടത്തെ ആ ഒരു എന്താ പറയേണ്ടത്, ഒരു കോർട്ട് കാണുന്നില്ല, കുട്ടികൾ ഇരുന്ന് കളിക്കുന്നതാണ്, കൊറോണ അല്ലേ അങ്ങനെ, കൊറോണ മുന്നേ പറഞ്ഞു, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? കാരണം അത്രയും ജീനിയസ് ആയിട്ടുള്ള കളിക്കാരുണ്ടായിരുന്നു മണ്ണായിരുന്നു ഈ കടത്തനാട്, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഒരു ഇപ്പോൾ കുട്ടികളൊക്കെ കളിയിലേക്ക് പ്രോത്സാഹനം, അതായത് അതിന് മെയിൻ ഉത്തരവാദിത്വം നമ്മളെ പേരൻസ് ആണ്, പേരൻസ് അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ പഠിപ്പ് 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 എന്ന് മാത്രം. അപ്പം ഈ കളിയുടെ അതിൻ്റെ മെയിൻ മോട്ടോ എന്താണെന്ന് ആർക്കും അറിയില്ല. പഠിച്ചിട്ട് നമ്മളൊരു വലിയൊരു ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് കളി, എന്ത് കളി, വോളിബോളാണോ അല്ലെങ്കിൽ എനിക്ക് കളി എന്തായാലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ ആ ഒരു വ്യക്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൽ എത്തിത്തീരണമെങ്കിൽ അവൻ ഫിസിക്കലി ഫിറ്റ്നസ് ആയിരിക്കണം. അത് ബോഡിയും ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്തവൻ ഒരിക്കലും അത്രയും വലിയ നല്ല പഠിച്ചിട്ട് അവൻ അവൻ്റെ ആ ഒരു എന്തൊക്കെ പഠിച്ചു എന്നുള്ള അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള വ്യക്തിത്വം ഉണ്ടാവത്തില്ല. അപ്പോൾ അതിന് മെയിൻ താല്പര്യം അല്ല, മെയിൻ ഇമ്പോർട്ടൻ്റ് നമ്മളെ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അത് പേരൻസിന് അറിയില്ല. പേരൻസിൻ്റെ വിചാരം ഓക്കെ, രാവിലെ തൊട്ട് വൈകിട്ട് തന്നെ പഠിക്കാം, പഠിപ്പും പഠിപ്പ് പഠിപ്പ് കഴിഞ്ഞ് പിന്നെ ട്യൂഷൻ അത് മാത്രം. അതിൻ്റെ മെയിൻ നമ്മളെ ഒരു ബുദ്ധി വികാസത്തിനും, അതായത് നമ്മളെ മനുഷ്യനുള്ള ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അവൻ തന്നെ രാവിലെ എഴുന്നേറ്റ് കണ്ണടിൻ്റെ മുകളിൽ നോക്കിയാൽ അവൻ്റെ ശരീരം ഇതിൽ വയറൊക്കെ ഓപ്പോസിറ്റ് ഒക്കെ ആയി വന്നാൽ തന്നെ അവന് മൊറലി ഡൗൺ ആയിപ്പോകും. അതിന് മറിച്ച് ഒരു ഫിറ്റ്നസ് ഒക്കെ ഉണ്ട്, അവൻ പഠിക്കാൻ തന്നെ ഒരു താല്പര്യം ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാരണം. പിന്നെ ഇപ്പോൾ കോച്ചസൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്, ഇപ്പം നാട്ടിൻ പ്രദേശത്തുള്ള കോച്ചുകൾ ഇപ്പം ജോലി കിട്ടിയവരൊക്കെ വെച്ചാൽ അവർ ജോലി കിട്ടി അവരെ കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ, പ്രത്യേകിച്ച് നമ്മൾ പ്ലേയേഴ്സൊക്കെ ഒരു നാട്ടിൻ പുറത്തുനിന്ന് ഒരു പ്ലേയേഴ്സ് നല്ലൊരു പ്ലേയേഴ്സായി വന്നിട്ടുണ്ടെങ്കിൽ അവരെ പാസ്റ്റ് എങ്ങനെയാണ് അവർ ആലോചിക്കുന്നില്ല. പാസ്റ്റിൽ അവരെങ്ങനെയായിരുന്നു കളി, അവർ ആരൊക്കെ കൊണ്ടുവന്നിട്ടാണ്, എങ്ങനെയാണ്, എന്തൊക്കെ കൊണ്ടാണ് അവർ കളിയിലേക്ക് പോകാനുള്ള സാഹചര്യം, ആ സാഹചര്യം നമുക്ക് കിട്ടിയ സാഹചര്യത്തിൽ നമ്മൾ കളിച്ച് നമുക്കൊരു ജോലി കിട്ടി, അപ്പം അത് അടുത്ത തലമുറക്കും നമ്മൾ കൊടുക്കണം. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ അത് കൊടുത്ത് അവർക്ക് കാണിച്ചു, ഓക്കെ അവർക്കൊരു മോഡലായതിനു ശേഷം അപ്പം അവരും ആ ഒരു ഇത് വരും, ഇത് കളിയിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. അതൊന്നും ഇപ്പം കുറച്ച് കുറവാണ്, അത് രണ്ടാമത് മാറ്റിയെടുക്കണം. ഞാനിത് ഈ കാര്യം തുടങ്ങിയിട കാര്യം വെച്ചാല്, എങ്ങനെയായിരുന്നു നമ്മുടെ ആ പഴയ കാലത്ത് വോളിബോൾ കൊണ്ട് എനിക്കൊരു രക്ഷയുണ്ടാകും, അല്ലെങ്കിൽ ഞാനതിൽ ഇടപെട്ടപ്പോൾ അത് മാത്രം എൻ്റെ മനസ്സിൽ തോന്നി, അങ്ങനെ കളിച്ച് 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 ഇപ്പോൾ ഇന്ത്യൻ നേവിയിലും സർവീസസിലും ഒക്കെ എത്തി, എങ്ങനെയാണ് ആ തിരിഞ്ഞു നോക്കുന്നത്? ചെറുപ്പത്തിൽ, അതായത് ഇപ്പം സാറ് പറഞ്ഞ മാതിരി, പിന്നെ ആ ടൈമിൽ, അതായത് നമ്മൾ വളരെ ചെറിയ കാലത്തിൽ, അതായത് പത്താം ക്ലാസ്, അതായത് ഇപ്പോൾ 8-9 പഠിക്കുമ്പോൾ നമ്മളിതുപോലെ വൈകിട്ട് പിന്നെ വീട്ടിൽ നിന്ന് കാണാതൊക്കെ പോയിട്ട് ആളുകൾ വൈകിട്ട് കളിക്കുന്ന കളിയൊക്കെ കാണും. ഇപ്പം ബാക്കിൽ ബോൾ എടുത്ത് കൊടുക്കും, അത് കാണും. അതിൽ നമ്മൾ ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് കളിയിലുള്ള താല്പര്യം വന്നു. അപ്പം അന്ന് നമ്മൾ വിചാരിച്ചില്ല നേവിയിൽ എത്തുമെന്നോ അല്ലെങ്കിൽ കളിക്കും എന്താകും, വോളിബോളിന് എവിടെയെങ്കിലും എത്തുമെന്നും വിചാരിച്ചില്ല. അപ്പോൾ ആ ഒരു, അതായത് ഇപ്പം ആ സാധനതയാണ് ഇല്ലാത്തത്. പണ്ട് ഇപ്പം വൈകിട്ട് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പം അവർ എല്ലാവരും കൂടി കളി തുടങ്ങും. കളി തുടങ്ങുമ്പോൾ അപ്പം ഒരാൾ അടിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആവേശം വരും. അപ്പം പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വിചാരിക്കും, ഓക്കെ നമുക്കൊന്നും അങ്ങനെ കളി, അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്ന് 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 പിന്നെ ആ ഗെയിമിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഗെയിമിലേക്ക് എത്തി. പിന്നെ അതുപോലെ തന്നെ പിന്നെ സ്കൂളിലേക്ക് പഠിക്കുമ്പോൾ, സ്കൂൾ പഠിക്കുമ്പോൾ സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ 10 കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ പിന്നെ ഈ വോളിബോൾ രംഗത്തേക്ക് മെയിനായിട്ട് വരാൻ കാരണം. ഞാൻ ഇവിടുന്ന് 10 കഴിഞ്ഞപ്പോൾ ഞാൻ മടപ്പള്ളി കോളേജായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിച്ചത്. അപ്പോഴും അത്ര വലിയ ഔട്ട്സ്റ്റാൻഡിങ് കളിയൊന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ നമ്മൾ ഈ അക്കാഡമീസിലോ അങ്ങനെയൊന്നും പോയില്ല, നാട്ടിൽ പോകുക വൈകിട്ട് കളിയാണ് മാത്രം. അങ്ങനെ കോളേജിലെത്തിയപ്പോൾ അവിടെ പിന്നെ വോളിബോൾ ടീം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ടീമിൽ എൻ്റെ കൂടെ വൈകിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ കുറച്ച് പോയി. അങ്ങനെ നമ്മളെ ഇന്ത്യൻ കോച്ച് സേതുമാധവൻ സാർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ക്യാമ്പ് തന്നിട്ടുണ്ടായിരുന്നു, ബി സോൺ, ആ ഇൻ്റർ സോൺ.
ഇൻട്രസ്റ്റ് ഉണ്ടോ? അപ്പൊ അങ്ങനെ ആ സാറിന്റെ ഒരു കോച്ചിങ് ക്യാമ്പ് ഏകദേശം ഒരു മാസം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കൂടിയാണ് എനിക്ക് കൂടുതൽ വോളിബോളിൽ താല്പര്യം വന്ന് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വന്നു. പിന്നെ അതുപോലെ ഡൈവിങ്ങുകളും പിന്നെ ബോൾ അടിക്കേണ്ട എല്ലാ രീതികളും, വോളിബോളിനെ പറ്റി എന്താണ് മനസ്സിലായത് നാട്ടിൻപുറത്ത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ടെക്നിക്കൽ വശവും അത് എങ്ങനെയാണെന്നുള്ളത് അതിൽ കൂടെ മെല്ലെ മെല്ലെ ഗ്രാജുവേറ്റ് വന്നു. പിന്നെ അവിടെ കോളേജ് കഴിഞ്ഞ അവിടെ നമ്മൾ ഓടി വീട്ടിൽ വരും. വീട്ടിൽ വന്നതിന് ശേഷം വൈകുന്നേരം നമുക്ക് ഒരേ ചിന്തയാണ് കളിക്കുക എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ളത്. അതിന് ഓടി വന്ന് എവിടെയെങ്കിലും കളിയില്ലായിരുന്നു. അപ്പം പാലിയട്ടടയായിരുന്നു കളി. പണിക്കോട്ടിമേലും പാലിയട്ട അവർ രണ്ടാണ് നമ്മൾ വളരെയുള്ള മെയിനായിട്ടുള്ളത്. കേരളം ഇപ്പം പണിക്കോട്ടിയുണ്ട്, പിന്നെ ഫൈറ്റ് യങ് ഫൈറ്റേഴ്സ് പുതുപ്പണ്ണ അത് പാലിയടാണ്. അവിടെ പോയി കളിച്ചു കളിച്ചു അങ്ങനെ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ കളിയിൽ കൂടെ സെക്കൻഡ് ഞാൻ പ്രീഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോൾ തന്നെ പിന്നെ കോഴിക്കോട് ജില്ലാ ടീമിലേക്ക് കളിച്ചു ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന്. പിന്നെ അവിടെ നിന്ന് സെലക്ഷൻ കിട്ടി സ്റ്റേറ്റ് ടീമിലേക്ക് കിട്ടി, കേരള ടീമിലേക്ക്. അത് 89 അങ്ങനെ കേരള ടീമിൽ കളിച്ചു. അത് പിന്നെ ടീമിലേക്ക് സെലക്ട് ആയി കേരള ടീമിൽ ജൂനിയർ നാഷണലിൽ കൽക്കട്ടയിൽ വെച്ചായിരുന്നു കളി. അങ്ങനെ അതാണ് നമ്മളെ തുടക്കം. അത് പടി വഴി. അപ്പൊ 91 കളി കഴിഞ്ഞു. പിന്നെ തിരിച്ചു വന്നപ്പോൾ തന്നെ നേവിയിൽ ഞാൻ അന്ന് കണ്ടു, നേവിയിൽ ഇങ്ങനെ ഇപ്പോൾ സ്പോർട്സിന് ആളെടുക്കുന്നുണ്ട്, അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ വന്നു. അങ്ങനെ നേവിയിലേക്ക് സെലക്ഷന് പോയി. അപ്പം വീട്ടിൽ ചോദിച്ചപ്പോൾ എല്ലാവരും സമ്മതിച്ചപ്പോൾ പിന്നെ കോച്ച് എല്ലാവരോടും ചോദിച്ചു. അങ്ങനെ അവിടെ പോയി. കുറേ പേര് വന്നായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അത്തം അപ്പോൾ ഒന്നും വലിയ അത്ര ഔട്ട്സ്റ്റാൻഡിങ് കളിയൊന്നും ആയിരുന്നില്ല, എന്നാലും ഓക്കെ. പിന്നെ അത്ര തെറ്റില്ലാത്ത ഒരു കളിയായിരുന്നു. അങ്ങനെ എനിക്ക് പിന്നെ നേവിയിലേക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ ഒരാൾ മാത്രമേ നടത്തുള്ളൂ, 91. അപ്പം അതെനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ അതാണ് അവിടെ നിന്നാണ്. പണ്ട് ഈ കുളയിൽ നിന്ന് കളിക്കും, ഇവിടെ വന്ന് ഓടിപ്പോയി, അല്ലെ സ്കൂൾ ഇവിടെ വേറെ കളിക്കും. അപ്പൊ പേരൻസിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? പേരൻസ് കാണാനാണല്ലോ അവരായിട്ട് ആ ടൈമിലാണ് വീട്ടിലെന്താ സ്ഥിതി. അപ്പം എന്താ വെച്ചാൽ പേരൻസിന് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമുക്ക് ആറ്റിറ്റ്യൂഡ്. അപ്പൊ അന്ന് നമുക്ക് ഈ മൊബൈൽ നോക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ പോകണമെന്നോ അല്ലെ ഇവിടെ പോകണം വേറൊരു ചിന്തയില്ല. നമുക്ക് കോളേജിൽ ഇരുന്ന് കളിക്കണം, വൈകിട്ട് ചീത്ത കേൾക്കുന്നതിന് പഠിക്കണം, അതാണ് നമ്മളെ ചിന്ത. വീട്ടിലില്ല, വീട്ടിൽ കുഴപ്പമില്ല, ഞാൻ അവിടെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ആ ടൈം കറക്റ്റ് നമ്മൾ 6:30 നമുക്ക് വീട്ടിലെത്തും, വീട്ടിലെത്തും. എന്തിനു ശേഷം പഠിക്കാനൊക്കെ അങ്ങനെ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെയാണ് ജോലിയിലേക്ക് പോയത്. പിന്നെ പിന്നെ നമ്മൾ പ്രീ ഡിഗ്രി പഠിച്ച് പ്ലസ് ടു കഴിയുമ്പോൾ, അതായത് അന്നേരം പ്രീ ഡിഗ്രി ആയിരുന്നു, പ്രീ ഡിഗ്രി കഴിയുമ്പോൾ നമുക്ക് ഒരു ജോലി കിട്ടി. അപ്പം ഒന്നും അറിഞ്ഞുകൂടെ, ഹിന്ദി ഒന്നും അറിയില്ലല്ലോ. ബോംബെയിൽ വെച്ചായിരുന്നു പിന്നെ അതിന്റെ മെഡിക്കൽ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒറീസയിൽ വെച്ചായിരുന്നു ട്രെയിനിങ്. അപ്പം ഹിന്ദി അറിയില്ലൊന്നുമില്ല, എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. നമ്മളെല്ലാം ഒപ്പിച്ച് തട്ടി വിട്ടി, പിന്നെ സ്പോർട്സ് മാൻ ആയതുകൊണ്ട് പിന്നെ അതിലൊക്കെ ഒരു താല്പര്യമായിരുന്നു. അങ്ങനെ അതാണ് ഫസ്റ്റ്, അതായത് പിന്നെ നേവിയിൽ ജോലി ചെയ്തു. പിന്നെ അവിടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ സ്പോർട്സ് ആയതിനെ കൊണ്ട് വലിയ കൂടുതലായിട്ട് ട്രെയിനിങ്ങിൽ അത്ര വലിയൊരു എന്താ പറയുക ഒരു ബേഡൻ ഉണ്ടായിരുന്നു. തിരിച്ചെന്നിട്ട് പ്രൊഫഷണൽ ഞാൻ കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. തിരിച്ച് എൻ്റെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞു, ഷിപ്പിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ പിന്നെ സ്പോർട്സ് ആയത് കാരണം അതിനൊക്കെ റിലാക്സേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞു നേവി ടീമിലേക്ക് ഡയറക്റ്റ് സെലക്ട് ആയി, അതായത് ടീമിലേക്ക് വന്നു. അങ്ങനെ ആ ഫസ്റ്റ് വർഷം തന്നെ, ഞാൻ വന്ന വർഷം തന്നെ എനിക്ക് ടീമിൽ കളിക്കാനുള്ള പിന്നെ ചാൻസ് കിട്ടി. 12-ൽ 12-ൽ 6-ൽ കളിക്കാനുള്ള ചാൻസ് കിട്ടി ആ വർഷം തന്നെ. 92 അങ്ങനെ പിന്നെ ആ വർഷം പിന്നെ കാൺപൂർ വെച്ചായിരുന്നു കളി. ഇന്റർ സർവീസസ്, ഇന്റർ സർവീസ് വന്നാൽ 5, 6, 7 ടീം ഉണ്ടാവും. ഇന്റർ സർവീസ് ആർമി നേവി ആർമിയുടെ തന്നെ 4 ടീം ഉണ്ടാവും, കമാൻഡ് ഈസ്റ്റേൺ കമാൻഡ് സൗതേൺ കമാൻഡ് അങ്ങനെ കുറെ കമാൻഡ്, പിന്നെ എയർഫോഴ്സ് ടീം നമ്മൾ. അപ്പം ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തിട്ടാണ് സർവീസസ് ടീമിലേക്ക് കിട്ടുക. അന്നൊക്കെ ഞാൻ 17 വയസ്സ് കഴിഞ്ഞു, 17.5 ഞാൻ 17 വയസ്സിൽ ജോലിക്ക് പോയി. 18 വയസ്സ് 18.5 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് പിന്നെ ചാമ്പ്യൻഷിപ്പിന് തന്നെ ഞാൻ കളിച്ചു. അതിൽ തന്നെ എനിക്ക് സർവീസസ് ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ അതും സർവീസസ് ടീമിലേക്ക് കിട്ടി. 93 മുതൽ 2001-2002 വരെ സർവീസസ് ടീമിൻ്റെ മെമ്പറായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 10 വർഷത്തോളം 10-11 വർഷം സർവീസസ് ടീമിലും കളിച്ചു, നേവി ടീമിലും അതുപോലെ 10-11 വർഷം കളിച്ചു. ഈ സർവീസസ് ടീമിലൊക്കെ കളിക്കുമ്പോൾ ഈ കേരളത്തിലൊന്നും കളിച്ചിട്ടില്ലേ? ഇന്ത്യൻ നേവിയുടെ ടീം കൊച്ചി ബേസ് ആണ്, നേവൽ ബേസ് കൊച്ചി. അപ്പോൾ അത് കാരണം നമ്മൾ കേരളത്തിലുള്ള എല്ലാ ഓൾ കേരള ടൂർണമെൻറ്റും ഓൾ ഇന്ത്യ ടൂർണമെൻ്റ് ഒക്കെ കളിക്കാറുണ്ട്. അപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് ടീമായിരുന്നു ഇന്ത്യൻ നേവി ടീം കേരളത്തിൽ. അതായത് കേരളത്തിൽ അപ്പം ഇപ്പം BPCL ആയിരുന്നില്ല, കൊച്ചിൻ റിഫൈനറി, കൊച്ചിൻ റിഫൈനറി, പോർട്ട്രസ്റ്റ്, കസ്റ്റംസ്, നേവി, ഇന്ത്യൻ നേവി, പിന്നെ ഷിപ്പ് യാർഡൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം അവരൊക്കെ ഏകദേശം ഒരേ റേഞ്ചിലുള്ള ടീമാണ്.
ഇപ്പം മിക്കവാറും ഒന്നെങ്കിൽ ബി പി സിയിലെ നമ്മൾ പിന്നെ ഫൈനലിൽ വരുക, അല്ലെങ്കിൽ പോർട്ടസ്റ്റ് ആ ടൈമിൽ മുമ്പ്, പിന്നെ കസ്റ്റംസ്, ഇവർക്ക് എന്തായാലും ഒരു ഫൈനലിൽ എത്തുന്ന ടീമായിരുന്നു അന്നേരം ഞങ്ങൾ കളിക്കുമ്പോൾ. രണ്ട് ഒന്ന് ദേവികരുവിനുമായി സർ, രണ്ട് ഒന്ന് ലിബി. ഇന്ത്യൻ നേവിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടീമിൽ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് അവരെ എലൈറ്റ് ലെവലിലേക്ക് വരുന്നത്. അല്ലാതെ ഇപ്പം ബി പി സിയിൽ ആണെങ്കിൽ അവർ ഇന്റർനാഷണൽ ഡയറക്ട് കളിച്ചു, അവരെയാണ് അവർ സെലക്ട് ചെയ്യുക. ഒരു 25 വയസ്സ് ഞങ്ങളെ സെലക്ഷൻ ക്രൈറ്റീരിയ അങ്ങനെയല്ല. സെലക്ഷൻ ക്രൈറ്റീരിയ ഒരു 18-19-20 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിഗ്രി തുടക്കുമ്പോൾ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് വരും. അവിടെ നിന്ന് നമ്മൾ അവർക്ക് പിന്നെ വേറെ ജോലിയും, നേവിയുടെ അതായത് പട്ടാളമാണല്ലോ, പട്ടാളത്തിൻ്റെതായ സർവീസിൻ്റെതായ ഒരു ജോലികളും ഇല്ല, രാവിലെയും വൈകിട്ടും പ്രാക്ടീസും. അപ്പോൾ അതിൽ കൂടിയാണ് എല്ലാവരും പൊന്തി വരുന്നത്. അപ്പോൾ ഇതിൽ വലിയ ഭയങ്കര ഹൈറ്റുള്ള ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ഇവരുടെ കളി കാണാൻ ആളുകൾക്ക് ഭയങ്കര രസമാണ്. നമ്മൾ മാക്സിമം ഡിഫൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒഫൻസ് കഴിയുമ്പോഴേക്കാട്ടും ഡിഫൻസാണ്, അതുകൊണ്ട് കാണികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡിസിപ്ലിൻ ടീമാണ്, നമ്മൾ എവിടെ പോയാലും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും. അത് ഒരു സർവീസ് ടീമിൻ്റെ ഒരു ഗുണം അതാണ്, എവിടെ പോയാലും ആ ഒരു ടീമിന് ഒരു ഡിസിപ്ലിൻ. ആ കാലഘട്ടത്തിൽ ഏറ്റവും ഒപ്പോണന്റ് ആയിട്ടുള്ള ഏത് ടീമായിരുന്നു എപ്പോഴും വരാറ്? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എനിമി എന്ന് പറഞ്ഞാൽ, അന്ന് നമ്മൾ കളിക്കുന്ന ടൈമിൽ പിന്നെ അന്ന് പോർട്ടസ് കൊച്ചിൻ പോർട്ടസ് നല്ല ടീം ആ ടൈമിൽ, അത് ഒരു 5-8 വർഷം അവർ പിന്നെ ഒരു കൺസിസ്റ്റൻസി വെച്ചുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എന്നതിന് ശേഷമാണ് ബി പി സി എൽ, അവിടെ നിന്നൊക്കെ ടീം കുറച്ച് പേര് ഇപ്പം ബി പി സിയിലേക്ക് പോയി. അങ്ങനെ ബി പി സിയിൽ നല്ല ടീമായി, അങ്ങനെ നമ്പർ വൺ ടീം ബി പി സിയിൽ. എപ്പോഴും നമ്മൾ ബി പി സിയിലായിട്ട് മിക്കവാറും ഫൈനലിൽ ഒട്ടേറെ താരങ്ങളുടെ കൂടെ ഒരുമിച്ച് കളിക്കാൻ കഴിഞ്ഞൊരു ഭാഗ്യം ആരൊക്കെയായിരുന്നു കൂടെയുള്ള നല്ല സ്ട്രോങ് ആരൊക്കെ കളിക്കാൻ കഴിഞ്ഞു നമ്മളെ? പിന്നെ അതെ, ഓക്കെ, ഞാൻ മിക്കവാറും എല്ലാ പ്ലേയേഴ്സുമായിട്ടും, പുതിയ പ്ലേയേഴ്സായിട്ടും പഴയ പ്ലേയേഴ്സായിട്ടും കളിച്ചിട്ടുണ്ട്. പഴയ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ 91-93 ഞാൻ സിറിൽ സാർ ഉദയകുമാർ സാറൊക്കെ അവരുടെ ലാസ്റ്റ് ടൈമിൽ അവരുടെ ഓൾ കേരള ടൂർണമെന്റ് ഞങ്ങളാണ് വിൻ ചെയ്തത്. കേരള പോലീസും നമ്മളായിരുന്നു പിന്നെ ഫൈനലിൽ, അതിൽ വിൻ ചെയ്ത് നമ്മളായിരുന്നു. അതിൽ എനിക്ക് അതിൽ ഒരു ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത്, ഞാൻ അന്ന് ബെസ്റ്റ് പ്ലെയർ ഞാനായിരുന്നു, ബെസ്റ്റ് ഓഫ് ഇന്ത്യ. സിറിൽ സാർ അന്ന് ബെസ്റ്റ് ഓൾ റൗണ്ടർ ആയിരുന്നു. സിറിൽ സാറൊക്കെ ചിലപ്പോൾ പണ്ടേ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. നമ്മളൊക്കെ ഒരു എന്താ പറയുക, ലീജൻഡാണ്, നമ്മളെപ്പോഴും ബഹുമാനിക്കുന്നത് അവരൊക്കെ കളി കണ്ടിട്ടാണല്ലോ നമ്മളുടെ ഉദയകുമാർ സാറിൻ്റെ റസാഖ് സാറൊക്കെ. അപ്പോൾ ആ ടൈമിൽ അവരെ കൂടെയും കളിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ റിട്ടയർ കളിൻ്റെ, അതായത് NIS പോകുന്നതിന് മുമ്പിട്ട് കളിച്ചത് ഈ നമ്മളെ പിന്നെ കിഷോർ, ടോം ജോസ്, രാജീവ് അവരൊക്കെ ചെയ്യുന്നു. പിന്നെ നമ്മളൊക്കെ പ്രായത്തിലുള്ള വലിയ ലെജൻഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് രാജ് വിനോദ്, പിന്നെ റൂബി അഗസ്റ്റിൻ, ബിജു വി തോമസ്, അങ്ങനെ കുറെ പേരുണ്ട്. പ്രേംജിത്ത്, ആ പ്രേംജിത്തും ഞങ്ങളൊക്കെ ഒരേ സർവീസ് ടീമിലൊക്കെ ഒരുമിച്ച്, നാട്ടുകാരാണ്, ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ നേവിയിലേക്ക് പോയി, ആ വർഷം തന്നെയാണ് പ്രേംജിത്ത് പിന്നെ ആർമിയിലേക്ക് പോയത്. അങ്ങനെ അവരും പ്രേംജിത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് സർവീസ് ടീമിൽ ഒരുമിച്ച് കളിയിട്ട്, പിന്നെ ഇപ്പൊ സർവീസസ് തന്നെയുള്ളത് ബി പി അമൻ ഉണ്ട്, സുരേന്ദ്രൻ, പിന്നെ കുറെ പേരുണ്ട്, ഇപ്പൊ രാജൻ, അവരൊക്കെ പിന്നെ നല്ല പ്ലേയേഴ്സാണ് സർവീസിൽ. പ്രകാശൻ, അവരൊക്കെ ആ ടൈമിൽ പ്രകാശൻ അല്ല, പ്രകാശൻ കണ്ണൂർ, പിന്നെ അത് വേറെ പ്രകാശൻ. പിന്നെ ഉള്ളത് ശ്രീധരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോച്ചാണ്, ഇപ്പം അടൂർ അക്കാഡമിയിലെ കോച്ചാണ്. പുള്ളിയുടെ കൂടെയും കളിച്ചായിരുന്നു, പുള്ളിയൊക്കെ ലാസ്റ്റ്, അതായത് പുള്ളിയൊക്കെ നമ്മള് സീനിയർ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളെ ടീമിൽ തന്നെ നല്ല സെബാസ്റ്റ്യൻ, അതെ ഷാജു, പിന്നെ രതീഷ്, അങ്ങനെ ബിജോയ് ബാബു, അങ്ങനെ കുറെ ബിജോയ് ബാബു ഇപ്പം പിന്നെ സ്റ്റേറ്റിൻ്റെ കോച്ചിങ് കമ്മിറ്റിയിൽ, പിന്നെ അബ്ദുൾ നാസർ അവരൊക്കെ, അതായത് ഓരോരാളുടെ പേര് പറയാൻ, പിന്നെ അതായത് കേരളത്തിലുള്ള പഴയ പ്ലേയേഴ്സിനോടും മിക്ക പ്ലേയേഴ്സിനോടും ഞാൻ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ എൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ പുതിയ പ്ലേയേഴ്സിനോടും കളിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇഷ്ടംപോലെ ടൂർണമെൻ്റ് ഉണ്ടാവും ഇവിടെ നമ്മുടെ വടകരയ്ക്ക്, അതിൻ്റെയൊക്കെ അപജയവും ഇക്കെ ഞാൻ പറഞ്ഞ കാര്യത്തിലുണ്ടായിട്ടില്ല. ഇപ്പം ടൂർണമെൻറ്റുകളില്ല, ഒന്നുമില്ല, എന്താണ് ഇനിഷ്യേറ്റീവ് എടുക്കാത്ത ആരും? അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ ഈ പ്ലേയേഴ്സൊക്കെ, ഇപ്പം ഞങ്ങളൊക്കെ കളിക്കുന്ന ടൈം തന്നെ നമ്മളൊന്നും ഒരു പൈസ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ പോകാറില്ല. അവരെന്തെങ്കിലും കാഴ്ച കീശയിലിട്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പോകുന്നു. ചിലപ്പം വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ നോക്കുന്നത്, ബസ്സിൽ പോലും നമ്മൾ നോക്കൂല എത്ര പൈസ കീശയിലിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി. ഇപ്പം നമ്മളൊരു ടീമിനെ വിളിക്കണമെങ്കിൽ, ഒരു കമ്മിറ്റിക്കാരൻ ഒരു ടീമിനെ വിളിക്കണമെങ്കിൽ, അവർ പൈസ ഭയങ്കര പൈസയാണ്. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കളിക്കുന്ന ഒരു 35-40,000 റുപ്പീസ് ഇല്ലാണ്ട് ഒരു കളി കളിക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു ബേർഡൻ, അതായത് ഇപ്പം നമ്മളൊരു 8 ടീമിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു 10-15 ലക്ഷം റുപ്പി വേണം ഒരു ടൂർണമെൻറ്റ് നടത്തുന്നത് അതിൻ്റെ. പക്ഷെ അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ സംഘട സമിതിക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ട്. പണ്ട് കാലത്ത് അങ്ങനെയല്ല, പണ്ട് ഒരു ചെറിയ പൈസക്ക്, അവർ പണ്ടത്തെ പ്ലേയേഴ്സിൻ്റെ മോട്ടം എന്ന് പറഞ്ഞാൽ പൈസക്കല്ല, അവർക്ക് കളിക്കണോ കളിക്കണോ, എത്രയും കൂടുതൽ കളിക്കണം എന്നാൽ ആളുകളുടെ മുമ്പിലൊക്കെ നല്ല പൈസ അല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്നു ഇപ്പം 5,000 റുപ്പി ഒരു പ്ലേയേഴ്സിന് കിട്ടും.
കളിക്കുന്നു, കഴിഞ്ഞു. അതായത് ആ ഒരു നല്ല, പിന്നെ പൈസ വേണം പ്ലേയേഴ്സിന്, പിന്നെ കാലോ കയ്യോ പോയാൽ പിന്നെ വേറെ പക്ഷെ ഇപ്പൊ പുതിയത് കാണാൻ പറഞ്ഞു. പഴയത് പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല, കളിക്കുക എന്നുള്ളൊരു മോട്ടായിരുന്നു. അന്ന് വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മാക്സിമം ഒരു 500 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലുതാണ്. അന്ന് നമ്മളൊക്കെ 300 രൂപ 500 രൂപ ഭയങ്കര സംഭവമാണ്. ഞാനൊക്കെ 20 രൂപ ഒക്കെ മാറ്റി കഴിച്ചിട്ടുണ്ട്. 20 രൂപ നമ്മൾ പൈസ വേണ്ടാന്ന് പറയണ്ട, ആരും പൈസ തന്നെ നമുക്കൊരു കുറവാണ് ഇത് പൈസക്ക് വേണ്ടി പൈസക്ക് വേണ്ടി. അപ്പം ആ ഒരു ചിന്താഗതിയൊക്കെ ഇപ്പം മാറി. പിന്നെ ടൂർണമെന്റ് വരാത്തത് അങ്ങനത്തെ ഈ പൈസേന്റെ പ്രശ്നം കാരണമാണ് ടൂർണമെന്റ് നടത്താത്തത്. ആളുകൾ ഇപ്പോൾ ഒരു ടൂർണമെന്റ് നടത്തണമെങ്കിൽ അതിന് ഇറങ്ങിത്തെയ്യണം, അതിന് കുറേ പൈസ വേണം. അപ്പം അതിന് സ്പോൺസർ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളെല്ലാവരും എടുത്തും പോയിട്ട് ഇപ്പോൾ റെസീറ്റ് എടുത്ത് പോയിട്ട് ഇരിക്കാൻ പോയാലും വലിയ പൈസ ഒന്നും കിട്ടില്ല. സ്പോൺസർ ഇല്ലാണ്ട് ചെയ്യുന്നില്ല. ഇനി ടൂർണമെന്റ് വരണമെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ പ്ലേയേഴ്സൊക്കെ കുറച്ചും കൂടി. ഇനിയിപ്പം ഈ കൊറോണയ്ക്ക് കാരണം ഇനിയിപ്പം സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ ഒരു 5-6 വർഷമാണ് ഇതൊക്കെ കണപ്പാകുക. അപ്പം നമുക്ക് ഈ കളികളൊക്കെ മുമ്പോട്ട് കൊണ്ടുവരണമെങ്കിൽ പിന്നെ ടീമുകളും അതുപോലെ തന്നെ എല്ലാവരും കുറച്ച് പിന്നെ എന്താ പറയണ്ടത് പൈസ കുറച്ച് മേടിക്കണം ടൂർണമെൻറ്റൊക്കെ നടത്തണമെങ്കിൽ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല ടൂർണമെൻറ്റ്സൊക്കെ കാണാം. ഇനി നമുക്ക് നാട്ടിൻപുറത്ത് കളി വളരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല മെയിനായിട്ട് നമ്മൾ ഈ കോച്ചസും അല്ലെങ്കിൽ സീനിയർ പ്ലേയേഴ്സ് കോച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഞാൻ പറഞ്ഞു. ഞാൻ NIS ചെയ്താണ്. ഞാൻ 2004 പോയി 2005-06 NIS കഴിഞ്ഞു. NIS ചെയ്തു, ബാംഗ്ലൂർ വെച്ചാണ് ചെയ്തത്. അതുപോലെ തന്നെ പിന്നെ Level 1 കോഴ്സ് ചെയ്തായിരുന്നു. Level 1 ചെന്നൈയിൽ വെച്ച് ചെയ്തായിരുന്നു. അതും പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ കണ്ടീഷൻ കോഴ്സ് അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് SMC പൂനെ എന്ന് പറഞ്ഞു ഒന്ന് കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പറയാൻ കാരണം നമ്മൾ കോച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് അത് ആർക്കും ആ സർട്ടിഫിക്കറ്റ് അല്ല ആരെല്ലാം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മളൊരു കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ BPA MBA ഉണ്ടെങ്കിൽ കിട്ടും. അതായത് അവിടെ ഒരു കോഴ്സ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി, ഓക്കെ ഇത് സർട്ടിഫിക്കറ്റ്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് അല്ല കാര്യം. പുറത്ത് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഇപ്പം ഒരു ഇപ്പം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ കോച്ചിനെക്കാട്ടും എത്രയോ നല്ല നമ്മളെ നാട്ടിൻപ്രദേശത്ത് പിന്നെ ആളുകളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ, അവർ കോച്ചിനെക്കാട്ടും ചിലപ്പോൾ നല്ലോണം കോച്ചിങ് ചെയ്യും. പക്ഷെ അവർക്ക് ആ ടെക്നിക്കൽ വശങ്ങളൊക്കെ കുറച്ച് പിന്നെ അറിയാൻ പറ്റില്ല. അതായത് സയൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, GTMT സയൻസ് അല്ലെങ്കിൽ ആ ഒരു ബോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാലിൻ്റെ വെക്കുന്നത് അതൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൻപ്രദേശം ഇനിയിപ്പം നമ്മൾ കുട്ടിയൊക്കെ വോളിബോളിന് മാത്രമല്ല കുട്ടികളെ നന്നാക്കി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നാടിപ്പം വളരെ ലേശം മോശ സ്ഥിതിയിലാണ്. നമ്മൾ ദിവസവും പേപ്പർ നോക്കിയാലും പിന്നെ TV കണ്ടാലും നമ്മൾ കാണുന്നത് എന്തെങ്കിൽ അവിടുന്ന് 150 കിലോ ചാഞ്ചാ കുടിച്ചു, അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പം പിന്നെ ഇവിടുന്ന് നമ്മൾ കുറച്ച് ഡ്രഗ്സ് പിടിച്ചു, അല്ലെങ്കിൽ മറ്റേ അത് പിടിച്ചു, അല്ലെങ്കിൽ കുട്ടി കത്തി 21 വയസ്സുള്ളവൻ മറ്റവനെ കൊന്നു, അല്ലെങ്കിൽ റേപ്പ് കേസ്. അത് ഇതെന്ന് പറഞ്ഞപ്പോൾ മൈൻഡ് വളരെ എന്താ പറയുക ഒരു ക്രിമിനൽ. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ മാർഗ്ഗത്തിൽ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ക്രിമിനൽ മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ എല്ലാം മാറുവാണ് കുട്ടികളൊക്കെ. അപ്പം അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്, ഫസ്റ്റ് കുട്ടികൾക്ക് ബഹുമാനവും ഒരു പേടിയും ഉണ്ടാകും. ബഹുമാനവും പേടിയും നമുക്ക് സ്കൂളിൽ മാത്രമല്ല ഉണ്ടാവും, സ്കൂളിൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ അത് നമ്മൾ ഈ കോച്ചിങ് ക്യാമ്പോ അല്ലെങ്കിൽ കളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. ഒരു കളി ആ ഒരു ആ ലെവലിൽ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ എവിടെ കണ്ടുപോയാൽ കണ്ടാലും അവർക്ക് ഒരു പേടിയുണ്ടാകും. ആ അത് നമ്മൾ കുറച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ചെയ്യണം. അതായത് 9 വയസ്സിലോ 8 വയസ്സിലോ കുട്ടികളിൽ തന്നെ നമ്മൾ കൊണ്ടുവരും. നാട്ടിൻ പ്രദേശത്തിലെ കുറേ എല്ലാ കുട്ടികളെയും, ഞാൻ പറഞ്ഞ എല്ലാ കുട്ടികളിലും ഈ സ്പോർട്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ വളരെ എന്താ പറയണ്ടത് അവർ ഒരു 20-21 വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു ചിന്താഗതി മനസ്സിലുണ്ടാകത്തില്ല, ഒരു വേണ്ടാത്ത ചിന്താഗതി ഉണ്ടാവില്ല. അവരിപ്പം നമ്മൾ കളിക്കുമ്പോൾ ഇപ്പം പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒരുമിച്ചാണ്. അപ്പോൾ അവരെല്ലാം പെൺകുട്ടികളൊക്കെ നമ്മൾ ഒരുപോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുക. അതായത് നമ്മളങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ പെങ്ങന്മാരെന്നുള്ള വിധത്തിലാണ്. അപ്പോൾ അവർ ഇപ്പം ധൈര്യത്തിൽ നമുക്ക് നാട്ടിലൊരു കുട്ടിയും പെൺകുട്ടിയോടെയും പോകുമ്പോൾ ഓക്കെ ഇപ്പം മറ്റവൻ പോകുമ്പോൾ അവൻ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ പറയാം, അവനെ കണ്ടപ്പേടിക്കും ഒരു ഏട്ടെന്നുള്ള ഏട്ടെന്നുള്ള. അപ്പോൾ സ്വന്തം മാത്രം ആവണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊഹേസിനെസ് ഉണ്ടാവും. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൻപ്രദേശത്ത് ഈ ടൂർണമെന്റ് ഓക്കെ വല്ലപ്പോഴും നമ്മൾ ടൂർണമെന്റ് ഒക്കെ വലിയ ടൂർണമെന്റ് ഒക്കെ അതിന് പുറമെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യണം. നാട്ടിൽ ഒരു ടൈം എങ്ങനെങ്കിലും കുട്ടികളെ പേരൻസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ട് നാട്ടിൻ പ്രദേശത്ത് ചെറിയ ചെറിയ കളികൾ ഉണ്ടാക്കുക. അവർക്ക് ചെറിയ കുട്ടികൾക്ക് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ടൂർണമെന്റ് വെക്കുക. അതായത് ഒരു വൺഡേ ടൂർണമെന്റ്, വൺഡേ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ ഞാൻ കുറെ ആർട്ടിക്കൽസ് ഒക്കെ വായി, ഈ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ബ്രസീൽ അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാസ് സ്പോർട്സാണ്. അതേപോലെ സൺഡേ ദിവസത്തിലല്ല അവരെ പ്രൈം മിനിസ്റ്ററും MLA എല്ലാവരും വന്നിട്ട് അവർക്ക് വോളണ്ടറി ആയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഇതൊക്കെ കൊടുക്കും. അപ്പം വീട്ടിലാരൊക്കെ ഭക്ഷണം കൊണ്ടുവന്നിട്ട് അതായത് അന്നത്തെ ദിവസം രാവിലെ വന്നിട്ട് അവർക്ക് ഇതാണ് എന്ത് സ്പോർട്സ് അത് ആ അതുമാതിരി നമ്മളെ പിന്നെ ഈ കേരളത്തിലും അല്ലെങ്കിൽ നമ്മളെ പ്രത്യേകിച്ച് വടകരൊക്കെ ഞാനൊക്കെ ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മളൊക്കെ ഒരു ചിന്താഗതി അതാണ്. അത് നമ്മളൊക്കെ വോളിബോളൊക്കെ കൊണ്ട് ഇത്രയൊക്കെ ആയി കുഴപ്പമില്ലാത്ത അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് ഈ സ്പോർട്സ് കൊണ്ട് ഉണ്ടായി. അത് ആ ചുറ്റുപാട് നമുക്കുണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് പകർത്തു കൊടുക്കുന്നില്ല? അതായത് നമ്മുടെ നാട്ടിലും പ്രദേശം
കുട്ടികളെ കുറേ നാട്ടിൽ ക്ലബ്ബ്, അതായത് ഇപ്പോൾ വോളിബോൾ മാത്രമല്ല, ഞാൻ ഇപ്പം നമ്മളിപ്പോൾ വോളിബോൾ ഓക്കെ, ഞാൻ വോളിബോൾ സ്പെഷ്യലൈസ് ആയ അല്ലെങ്കിൽ വോളിബോൾ ആയതുകൊണ്ട് വോളിബോൾ അല്ല, എന്ത് കളിയായാലും ഇപ്പം പിന്നെ ബാസ്കറ്റ് ബോൾ ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ, ആ ഒരു കുട്ടികളെ ഒരു ടൈമിൽ നമ്മൾ കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. അപ്പം പഠിപ്പും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പറയാം, ഈ ഒരു നല്ലൊരു സ്പോർട്സ് കളിക്കുന്നവനാണെങ്കിൽ നല്ല മാർക്ക് കിട്ടും, ഒരു 100% മാർക്ക് ഇപ്പം എല്ലാവരും കിട്ടും. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ പറയാം, നമ്മളെ ക്യാമ്പിൽ കഴിഞ്ഞ പ്രാവശ്യമുള്ളത് ഈ ഒരു ഇവിടെ ഉള്ളൊരു പയ്യൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേരെനിക്ക് അത്ര അവനും പറഞ്ഞുപോയി, അവൻ നല്ല, അവൻ ജില്ലാ ടീമിൽ സെലക്ഷൻ കിട്ടി, അവൻ എല്ലാ വിഷയത്തിലും A+ ആണ്. അപ്പം ഈ പഠിപ്പും കളിയും തമ്മിൽ അങ്ങനെ ഇപ്പം പേരൻസിൻ്റെ വിവരം കളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ നമുക്ക് പഠിപ്പിലേക്ക് ഞാൻ പറയുന്നത് കളി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ലൊരു, അതായത് നമ്മളൊക്കെ നല്ല എല്ലാത്തിലും നല്ല മാർക്കുണ്ട്, A+ ഉണ്ട്, അവന് ബോഡി വളരെ അബദ്ധം. +2 കഴിഞ്ഞ് അവർ ഇൻ്റർവ്യൂവിന് പോയി, അല്ലെങ്കിൽ അവിടെ ഒരു എന്തെങ്കിലും ഏതെങ്കിലും ഒരു നല്ല ലെവലിൽ നല്ലൊരു ജോബിന് പോകണമെങ്കിൽ അവന് ആ ഒരു പേഴ്സണാലിറ്റി ഇല്ലെങ്കിൽ ഒരാളും സെലക്ട് ചെയ്യില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇപ്പോൾ ഒരു IPS ഓഫീസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ പോലീസിൻ്റെ ഏതെങ്കിലും ഹെഡ് കോൺസ്റ്റബിൾ, ഏത് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ആർമി എയർഫോഴ്സ് നേവി അല്ലെങ്കിൽ IAS ഓഫീസർ, ഏത് ലെവലിൽ പോകണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്, ശരീരം നമ്മളെ പഠിപ്പും പോകണം, അതൊന്നും കാര്യമില്ല, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ ബോഡി വെയിറ്റിനെ കൊണ്ട് നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ അതിനോട് എന്താ വെച്ചാൽ, നമ്മൾ സ്പോർട്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്പോർട്സിൻ്റെ ആ സ്പോർട്സ് കൂടി തന്നെ നമുക്ക് നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. അപ്പോൾ എൻ്റെ ഒരു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി അങ്ങോട്ട് നമ്മൾ കുട്ടികളെ എല്ലാ പേരൻസുകളും ഒരു കാര്യം ആലോചിക്കേണ്ടത്, നല്ല കുട്ടികൾ, നല്ല സ്വഭാവമുള്ള നല്ല വ്യക്തി പേഴ്സണാലിറ്റി ആയിട്ട് അവർ ഭാവിയിലൊരു വാഗ്ദാനമായി മാറണമെങ്കിൽ ഒരു സ്പോർട്സ് ആയാലും 99% സ്പോർട്സ് അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. ഇല്ലെങ്കിൽ കുറേ പഠിപ്പുണ്ടാകുമ്പോൾ അവർ പിന്നെ പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ പൂട്ടിയിട്ട് പൂട്ടിയിട്ട് പെട്ടെന്ന് ഒരു +2 ആകുമ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോകുന്നു, അവിടെ നിന്ന് ആരെങ്കിലും പിന്നെ ഒരു ഡ്രഗ്സോ അല്ലെങ്കിൽ അത് കണ്ടു അപ്പോൾ അതിൽ അഡിക്റ്റ് ആയി അവരുടെ ജീവിതേ പോയി പോയി പോയി. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞു, ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ നമുക്ക് സ്പോർട്സ് ചെയ്യണം. ഞാൻ ഇപ്പോൾ വന്നപ്പം തന്നെ വടകര ഒരു നല്ല കാര്യത്തൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് സ്കൂള് വിട്ട് ഓടി വരും, ഓടി വന്നിട്ട് കോർട്ടിലെത്തിയാൽ ചിലപ്പോൾ ആള് തേഞ്ഞുണ്ടാവും, അപ്പോഴത്തേന് വല്ലാത്തൊരു വെപ്രാളം കളി അപ്പോഴത്തേന് ആരോടും ചോദിക്കും, ഒന്നും ഇറങ്ങിത്തരും ഞാൻ കളിച്ചോട്ടെ. അതൊക്കെ ഇപ്പോഴത്തെ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല, അത് എനിക്കൊക്കെ ഭയങ്കര അനുഭവമാണ്. ഇല്ലേ, ഓ ഓടി വരുമ്പോ എല്ലാം തേഞ്ഞിട്ടുണ്ടോ, ചെറിയ കുട്ടികളല്ലേ. അപ്പൊ ആ ഒരു അതൊക്കെ ഒരു ഭയങ്കര അതിന്റെ ഇടയ്ക്ക് പിന്നെ ബെറ്റ് പുറത്ത് ബെറ്റ് വെക്കും, ചെറിയ ബെറ്റാണ്ടോ 5 rupees അല്ലെങ്കിൽ ചെറിയ, അന്നൊക്കെ ബെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായിട്ട് അവൻ അടിക്കുമ്പോ അപ്പൊ അതിനെ ആക്ഷൻ, പിന്നെ അതിൽ തന്നെ കളിക്കുമ്പോൾ നമ്മൾ നാട്ടിൻ പുറത്ത് നോക്കാം, ഈ പ്രായമുള്ള ആളുകൾ വന്നിട്ട് അവർ ആക്ഷൻ ഒക്കെ അടിക്കുമ്പോൾ ആക്ഷൻ, അപ്പൊ അതിന് അത് കാണാൻ വേണ്ടി വേറെ കുട്ടികൾ അതൊക്കെ ആ ഒരു പിന്നെ ഭയങ്കര രസാ. ഇപ്പൊ വൈകിട്ടായാലും നമ്മള് അതായത് നമ്മൾ രക്ഷിതാക്കന്മാരെ ശരിക്ക് അവരൊരു എന്താ പറയണ്ട ഒരു കൗൺസിലിംഗ് എന്ന് ചെയ്യണം എല്ലാ വീട്ടിലും അല്ലെങ്കിൽ സ്കൂളിലും. ഇപ്പൊ സ്കൂളിലും അതുപോലെ തന്നെയാണ്, ടീച്ചേഴ്സിനൊന്നും പഴയ മാതിരിയല്ല, PT ടീച്ചർ ആയ സ്കൂൾ ടീച്ചേഴ്സിന്റെ ഒക്കെ വിചാരം ഈ പഠിപ്പ് മാത്രമേ ഉള്ളൂ, അവർക്ക് ആ കാര്യത്തില് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ആൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളെ മാതിരിയല്ല, ആൺകുട്ടികൾ കുറച്ചും കൂടി പിന്നെ എന്താ പറയുക സ്പോർട്സിലൊക്കെ പോയാലാണ് അവർക്ക് ആ ഒരു ലെവലിൽ വരുള്ളൂ. ഇല്ലെങ്കിൽ പഠിപ്പിൽ കൂടെ ഞാൻ പറഞ്ഞ പഠിപ്പ് മാത്രമാണെങ്കിൽ ഒരു കുട്ടി ഒരിക്കലും ഒരു അവരെ അവൻ്റെ ഒരു എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല, മേലോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് സ്പോർട്സ് വളരെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് രണ്ട് ഗെയിമും രണ്ട് കാലഘട്ടത്തിൽ ഗെയിമും കളിച്ചു വളർന്ന ആളായതുകൊണ്ട് പണ്ടത്തെ ആ സ്റ്റൈലാണോ ഏറ്റവും നല്ലത്, അതായത് ആ 15 ഇപ്പോഴും പിന്നെ എങ്ങനെ പണ്ടത്തത് ഈ കളി കാണുന്നവർക്ക് പണ്ടത്തെ ഗെയിമാണ് ഏറ്റവും ഭംഗി, ഏറ്റവും ഭംഗി ഭംഗിയുണ്ട്. അത് 15 point ഉണ്ടെങ്കിൽ അത് 15 പോയിന്റ് ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ കളിക്കുന്നവർക്ക് ഇപ്പോഴത്തെ പോയിന്റാണ് ഏറ്റവും നല്ലത്. കളിക്കുന്നവർക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് കഴിയും, അതായത് 15 minutes സംഗതി കഴിയും, രണ്ടാളൊന്നും അറിയും അറിയും, അതായത് ഒരു അടിയടിച്ച്. പണ്ടത്തെ കളിയിലുള്ള പ്രശ്നം ചിലപ്പോൾ 15-0 തോറ്റുണ്ട്, പതിനഞ്ച് 15 ഔട്ട്. പക്ഷെ ഇപ്പൊ ഒരിക്കലും 0 തോക്കില്ല, എന്താണെന്ന് വെച്ചാൽ ടെന്നീസ് പോയിന്റാണല്ലോ, എങ്ങനെ അവരൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ പക്ഷെ അതിന്റെ ഒരു സ്പിരിറ്റ് ഒന്നും സ്പിരിറ്റ് ഭയങ്കര അത് ഭയങ്കര. ചിലപ്പോൾ കളി നമ്മൾ ടൂർണമെന്റ് വൈകുന്നേരം അന്ന് ലൈറ്റിലൊക്കെ കളി ഇല്ലല്ലോ, വൈകിട്ട് കളി നാളെയൊക്കെ തുടങ്ങി, ചിലപ്പോൾ ഒരു കളി ചിലപ്പോൾ 3-4 നീണ്ടു നീണ്ടു, എന്താ തീരൂല അന്ന് വാക്കവറല്ല അന്ന് ഫുള്ള് കളിക്കണം, അല്ലെങ്കിൽ പിന്നെ ടൈമിൽ ഉണ്ടാവും ഷർട്ട് പോയിന്റ് അടിസ്ഥാനത്തിൽ, മുമ്പ് അങ്ങനെ ഉണ്ടായില്ല പോയിന്റ് അടിസ്ഥാനത്തിൽ കളി തീർക്കണം, അങ്ങനെ അതൊക്കെ ഭയങ്കര ത്രില്ലാണ്. ഇപ്പോഴത്തെ ആ ത്രില്ലൊന്നും, അതായത് ഒരു കളി ഇപ്പൊ പറഞ്ഞാൽ വിശ്വസിക്കാം 3-4 കളിച്ചാൽ അത്രയും ടൈറ്റ് ആയിരിക്കും, സർവീസ് കിട്ടിയല്ലേ ലൈറ്റ് പോയി, ഇപ്പൊ പിറ്റേ വീണ്ടും തുടങ്ങും, വീണ്ടും തുടങ്ങും പിന്നെ അതുപോലെ അങ്ങനെ 2-3 പണ്ടൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട് പറയുന്നുണ്ട്, അത്രയോ കളി തുടങ്ങും. പിന്നെ
ടൈം വെച്ചിട്ട് അവർ പിന്നെ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട്. പക്ഷെ അത് പിന്നെ പ്ലെയേഴ്സിന് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ആ അതിന്റെ ഗുണം അതേം പറഞ്ഞാ ഇപ്പം എന്താ വെച്ചാൽ പ്ലെയേഴ്സ് ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് പറയുന്നത് വൈകിട്ട് ഒരു കളി കളിക്കും, അത് വെസ്റ്റ് വേഗം കഴിയും പരിപാടി, പരിപാടി അത്ര സ്ട്രെയിനും നടക്കൂല. ആരാണ് നല്ലത്? എന്നിട്ട് നേരെ അവർ പോയിട്ട് വേറൊരു കളി കളിക്കും, എവിടെ വേറെ സ്ഥലത്ത്. അപ്പൊ ഇവിടുന്ന് പൈസ കിട്ടി, അവിടുന്ന് പൈസ കിട്ടി. അപ്പൊ അതിന്റെ പ്രശ്നം തന്നെ ഇവിടുത്തെ കളി ആയിട്ട് അവർ ഏറ്റിട്ടുണ്ടാവും. ഇവിടുത്തെ കളിയെല്ലാം കൂടി 7 മണിക്ക് ആയിട്ട് അവിടെ പോയി വരുമ്പോൾ ചിലപ്പോൾ സങ്കടന്മാർ ഇങ്ങനെ പേടിച്ച് വേറെ തെല്ലാം കൂടി അടികിട്ടുന്ന പേടിച്ച് കുപ്പി വേറെ കിട്ടുമല്ലോ. ഇവിടെ എത്തണമെങ്കിൽ ഇവിടുത്തെ കളി കഴിഞ്ഞാൽ അവിടെ എത്തണമെങ്കിൽ അല്ലെങ്കിൽ 8-9 അപ്പൊ കാട്ടി പകുതി അടി അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രവണതല്ല. ഒരു കളി കളിക്കാൻ ടൈമിൽ വരും. പിന്നെ എന്റെ നമ്മളൊക്കെ ടീമിന്റെ ഒക്കെ മെയിൻ, ഞാൻ ഏവി ടീമിലൊക്കെ പോകും, നമ്മളൊരു കളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 7 മണിക്ക് കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ടീമിനൊന്നും നമ്മൾ നോക്കില്ല. ചിലപ്പം ഭക്ഷണം ഇവയൊക്കെ ഏത് ടീമായാലും ഇപ്പം പിന്നെ അവർക്കൊക്കെ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് വരും. ഞങ്ങൾ കളി 7 മണിക്ക് പറഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ അവിടെ ഉണ്ടാവും. 5:30 അവിടെ എത്തും. നമ്മളെ നേവിന്റെ ടീമിന്റെ ഒരു പ്രത്യേക ഒരു ഡിസ്പ്ലിൻ. ഞങ്ങൾ ആ ടൈം ഒരിക്കലും സങ്കടമാർ നമ്മൾ അല്ല ഡോർക്ക് വേണ്ടിയിട്ടും മറ്റേ ടീമത്തില്ല പേടിയല്ലേ അടിയല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കളിന്റെ ഇത്. ഗവൺമെന്റ് ഒത്തേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വോളിബോളിന് വേണ്ടി, മറ്റ് ഗെയിമിനെ പോലെ വോളിബോളിന് വേണ്ടി ഈ ഗവൺമെന്റ് ഭാഗത്ത് എന്തെങ്കിലും സംഭവങ്ങൾ കിട്ടുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ വോളിബോളിന് ഇപ്പം കുറച്ച് കുറവാണ്. നമ്മളെ ഇപ്പം ഈ അസോസിയേഷനൊക്കെ ഇപ്പം പ്രശ്നമായിട്ടൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങൾ, മുമ്പൊക്കെ നല്ലതായിരുന്നു. ഇപ്പം അതിപ്പോൾ രണ്ടാമത് നന്നായിട്ട് വരുന്നു വിചാരിക്കാം. പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, ചെയ്യും. നമ്മൾ ഗവൺമെന്റിനോട് ഇപ്പം പൊതുവെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമായതുകൊണ്ട് കുറച്ച് കുറവാണ്. എങ്കിലും ഗവൺമെന്റ് ലെവലിലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി അതിന് നമ്മളെ പോലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ഒത്തു ചേർന്നിട്ട് ഗവൺമെന്റിന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കുറെ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്നുവെച്ചാൽ കളി മാത്രമല്ല, നമ്മള് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ നന്നാവണ്ടേ, നാട്ടുകാർ നന്നാവണ്ടേ, നാട്ടിലെ കുട്ടികൾ നന്നാവണ്ടേ, അതാണ് കളിയും നന്നാവണം, അതിനോട് പുറമെ നമ്മുടെ നാട്ടുകാരും നന്നാവണം. അതുപോലെ നമുക്ക് ക്രിക്കറ്റിന് ലീഗുണ്ട്, ഫുട്ബോൾ ലീഗ് ഉണ്ട്, എന്തുകൊണ്ടാണ് വോളിബോളിന് ലീഗ് വന്നിരുന്നു പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ വാങ്ങായി? വോളിബോളിന്റെ ലീഗ് നല്ല നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യം 2-3 ദിവസം നല്ല നന്നായിട്ട്. പക്ഷെ അതെന്താ, നമ്മൾ മേലെ ഇരിക്കുന്ന ആളുകള് അത് ആ വിധത്തിൽ തന്നെ കൊണ്ടുപോകണത്, നല്ലതായിട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഒരു പ്രാവശ്യം നടന്ന് കുറെ ആളുകൾ കുറെ പൈസ ഒക്കെ കിട്ടി, അല്ലെങ്കിൽ അതിന്റെ പിന്നെ എന്താ പറയേണ്ടത് സ്പോൺസേഴ്സിന് പൈസ അയ്യപ്പ അവര് നിർത്തി, അങ്ങനല്ല. നമ്മൾ അതിൽ നോക്കിയോ, നഷ്ടാവാൻ പാടില്ല, പക്ഷെ അതിൽ കുറച്ച് വരുമാനം ഉണ്ടാകണം. അതിന് പുറമെ നമ്മൾ ഇത് പ്രൊമോട്ടാണല്ലോ. ഈ വലിയ വലിയ കമ്പനികളൊക്കെ പ്രൊമോട്ട് ചെയ്താലാണ് വോളിബോളൊക്കെ നല്ല ലെവലിലേക്ക് വരുള്ളൂ. അല്ലാതെ താഴെയുള്ള ഒരാൾക്ക് ഇത്ര പൈസ എടുത്ത് ലേലം വിളിച്ചിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അത് നമ്മളെ പിന്നെ അസോസിയേഷനൊക്കെ ഒന്നും കൂടി കുറച്ചും കൂടി, പക്ഷേ മീഡിയ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. മീഡിയസ് ഒന്നും കൂടെ പിന്നെ അതിൽ നന്നായി ചെയ്യണം. ഈ ക്രിക്കറ്റിനൊക്കെ മാതിരി, ക്രിക്കറ്റ് അല്ലെങ്കിൽ ഈവൻ ബാഡ്മിന്റനൊക്കെ നല്ല, വോളിബോളിന് നമ്മളൊരു ടി വി തുറന്നാൽ ഒരിക്കലും ഒരു വോളിബോൾ അടിക്കുന്ന ഒരാളെ പരസ്യം നമ്മൾ കാണത്തില്ല, ഒരു ടി വി ആഡിലും കാണത്തില്ല. നേരെ മറിച്ച് നമ്മള് ക്രിക്കറ്റ് കാണും, ഫുട്ബോൾ കാണും, പിന്നെ ബാഡ്മിന്റൺ കാണും, ബാക്കി എല്ലാം കാണും. എല്ലാം ഏകദേശം എല്ലാ ഗെയിമിന്റെയും നമ്മള് ഇതിൽ ആഡൊക്കെ കാണും. നേരെ മറിച്ച് വോളിബോളിന്റെ ഒരാളെ നമ്മൾ ഇന്ന് ദിവസം കണ്ടില്ല. പക്ഷെ അതൊക്കെ മാറ്റിക്കൊണ്ടാണ് അതിൽ കുറെ മീഡിയ. അതിന് എനിക്ക് തോന്നുന്നപ്പം ശ്രീത്ത് പോലൊരു താരം ഈ കാലഘട്ടത്തില്, പണ്ട് ജിമ്മി ജോർജ്, സിൽസിബോൾ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അതുപോലെ ഒരു താരം ഉയർന്നു വരാൻ എന്താ പറയുന്നത് കാണുന്നില്ല, അതെന്താണ് കാരണം? അതിന്റെ മെയിൻ അവർക്ക് നിങ്ങളെ പോലെ ഒരു പോപ്പുലാരിറ്റി കിട്ടുന്ന ഒരു നല്ല കളിക്കാരന് ഇപ്പൊ ഒരു സമൂഹത്തിൽ ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം പുതുതായിട്ട് ടീമുകൾ, അതായത് നല്ല കളികൾ കാണുന്നില്ല അവർ, കളികൾ കാണുന്നില്ല. ഇപ്പൊ നാഷണൽ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ, ഇപ്പം വടകര ഒരു ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഭയങ്കര ഒരു മേളായിരുന്നു, ഉത്സവമായിരുന്നു. അങ്ങനത്തെ ടൂർണമെന്റ്, നല്ല ടൂർണമെന്റ് വരുന്നില്ല. ഓൾ ഇന്ത്യ അഖിലേന്ത്യ ടൂർണമെന്റ് വരുന്നില്ല, നല്ല പ്ലേയേഴ്സ് വന്നു. ആ പ്ലേയേഴ്സിന്റെ കളിയും കണ്ടാണല്ലോ പുതിയ ആളുകൾ മുമ്പോട്ട് വരും, മുമ്പോട്ട് അവർക്കും അങ്ങനെ കളിക്കണമെന്നുണ്ടോ? ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതില്ല. അത് കുറെ കാലമായി ഇപ്പൊ നല്ലൊരു ലെവലിൽ വരാം. അതൊക്കെ മാറ്റിയെടുക്കണം. ഞാൻ പറഞ്ഞത് അതാണ്, എല്ലാ ക്ലബുകളും അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വമേധയാ ഒരു അക്കാദമിക്ക് രൂപം നൽകുകയും അതിനുവേണ്ടി പ്രയത്നം. അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ മനസ്സിൽ കാണുന്നത്? അക്കാദമിന്റെ പിന്നെ എന്താന്ന് പറഞ്ഞാല്, ഞാൻ എന്താണ് മനസ്സിലുള്ള സ്വപ്നം, മനസ്സിലെ എനിക്ക് മാത്രമല്ല സ്വപ്നം, നമ്മുടെ നാട്ടിലുള്ള കുറെ ആളുകളുടെ സ്വപ്നം. അതായത് അതില് ഒരു വ്യക്തി ഞാനുണ്ട്. ഇപ്പൊ അവർക്ക് എന്താ ജനറലുള്ള വിശ്വാസം തന്നെ, നമ്മള് പിന്നെ ക്വാളിഫൈഡ് കോച്ചാണ്, പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് കളിയിലും എല്ലാത്തിലും. അതുപോലെ നാട്ടിലുള്ള ആളുകൾ, അതായത് മൈ കേരള പണിക്കുട്ടി ആയിക്കോട്ടെ, പുതുപ്പണം ഫൈറ്റേഴ്സ് ആയിക്കോട്ടെ, ഈ നമ്മളെ ഈ വോളി ഫാമിലിയിലുള്ള ഇവിടെയുള്ളവരായിക്കോട്ടെ, വടകരയുള്ള ആളുകളായിക്കോട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് പിന്നെ ഒരു ആദ്യം ഒരു ചെറുതായിട്ടൊരു അക്കാഡമി മാതിരി കുട്ടികളെ, നമ്മുടെ നാട്ടിലുള്ള കുട്ടികളാ, കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഒരു 10-15 ആൺകുട്ടികളും 10-15 പെൺകുട്ടികളും സെലക്ട് ചെയ്യുക. അതിന് പുറമെ ആരൊക്കെ സെലക്ഷൻ വരുന്ന അവരൊക്കെ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യില്ല, അവരെയും ഇതിൽ ഉൾപ്പെടുത്തും. പക്ഷേ വോളിബോളിൽ നമ്മൾ കണ്ടിട്ട് കുറച്ച് പേര് നമ്മൾ
സെലക്ട് ചെയ്തു അവർക്ക് സ്പെഷ്യലായിട്ട് ഇന്ന ടൈമിങ്ങിൽ പിന്നെ പ്രാക്ടീസ് കൊടുക്കുക. എന്നതിന് ശേഷം ബാക്കിയുള്ള കുട്ടികൾക്ക് അവർക്കും ട്രെയിനിങ് കൊടുക്കും. അതിൽ നല്ല കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് പിന്നെ കൺവേർട്ട് ചെയ്യണം. അതിന് പുറമെ അവർക്ക് പിന്നെ നേരെ മറിച്ച് ചിലപ്പം ചെറിയ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഒമ്പതാം ക്ലാസ് അവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് കൊടുക്കുന്നത് ചിലപ്പോൾ അവരെ വാസന ചിലപ്പോൾ അത്ലറ്റിക്സിലോ അല്ലെങ്കിൽ ഫുട്ബോളിലോ അല്ലെങ്കിൽ അവർ അപ്പം ഓട്ടോമാറ്റിക്കലി അവർക്ക് മാറാനുള്ള ചാൻസ് കിട്ടും. ഫിറ്റ്നസ് ഉണ്ടല്ലോ, വോളിബോളിലേക്ക് വേണേൽ വോളിബോളും വരും. അതിനുപരി എന്ന് പറയുന്ന നാട്ടിൽ കുട്ടികളെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻ്റെ ഒരു ഡ്രീമാണ് നാട്ടിൽ ബാക്കി നമ്മളെല്ലാവരും അതുപോലെ തന്നെ നമ്മളിവിടെ കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മൾ സപ്പോർട്ടിങ് സപ്പോർട്ടാണ്. അവരൊക്കെ നാട്ടിലുള്ള ആളുകൾ അവരൊക്കെ ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നമ്മളൊരു വടകര വടകര എന്നല്ല നമ്മൾ കുട്ടികളൊക്കെ നല്ല കുട്ടികൾ ഇനി വരുന്ന ഭാവിയിലുള്ള കുട്ടികൾ അവരൊരിക്കലും മോശം കുട്ടികളായി മാറാൻ പാടില്ല. ഭാവിയിൽ അവർ എല്ലാവരെയും ബഹുമാനിക്കുന്നത് അച്ചടക്കമുള്ള കുട്ടികളായിരിക്കണം. പിന്നെ നാട്ടിൽ പേരൻസിനെ മാത്രമല്ല നമ്മളൊരു മുതിർന്ന പഴയ നമ്മളെ മാതിരി പഴയ ആൾ നമ്മളിപ്പോൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊരു ടീച്ചർ പോകുമ്പോൾ അല്ലെങ്കിൽ മാഷൊക്കെ കണ്ടി നമ്മൾ മുണ്ട് കഴിച്ചു മുണ്ട് കഴിച്ചു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചങ്ങനെയാണ്. അപ്പോൾ ഇപ്പം അങ്ങനത്തെ ഒരു പഠിപ്പ് വരുന്നില്ല, ഇപ്പം ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഫ്രണ്ട്ലി ആയിരിക്കണം, പക്ഷേങ്കിൽ ആ ഒരു ബഹുമാനം നമ്മൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് തന്നാലാണ് നിങ്ങൾക്ക് എനിക്ക് റെസ്പെക്ട് തരുള്ളൂ. അല്ല ഞാൻ വലിയ ആളായ ഓരോ നമ്മളെന്തിനാ ബഹുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ ഒരു ചെയിൻ ബ്രേക്കായി. അപ്പൊ നിങ്ങൾക്ക് പിന്നെ എപ്പം കാണുമോ ഓൻ്റെ വർത്തമാനം പറഞ്ഞു. നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് അത്ര റെസ്പെക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, തീർച്ചയായും നിങ്ങൾ എപ്പം കാണുമ്പോൾ നമ്മളോട് ആ ഒരു ഇതുണ്ട്. ആ അതുപോലെ കുട്ടിയൊക്കെ നമ്മൾ വളർന്നു വരുന്ന കുട്ടിയൊക്കെ ആ വിധത്തിൽ അതായത് നല്ലൊരു ഒരു വ്യക്തിയായിട്ട് അവർ ഒരു ഒരു 20-18 വയസ്സാകുമ്പോൾ അവർ നാട്ടിൽ ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു നല്ല എല്ലാ ഏതിനും പറ്റിയ ഒരു വ്യക്തിയായിട്ട് അവർ മാറ്റുക എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഡ്രീമാണ്. നമ്മളല്ല എല്ലാവരും അങ്ങനെ അല്ലാതെ നാട്ടുപാതിര വരെ സ്റ്റേജ് ചേഞ്ച് ചെയ്യണം. നാട്ടുപാതിര വരെ എന്താ നിങ്ങൾ പറഞ്ഞാൽ ഈ മൊബൈല് മൊബൈൽ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പൊ വയസ്സ് 48 48 വയസ്സായി, വയസ്സ് പറയുന്നില്ല. അപ്പൊ എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് ഈ കുട്ടികള് ഇപ്പം ഇതിൽ തന്നെ കഴിച്ചാൽ അവരുടെ ഭാവി എന്തായിരിക്കും, അവർ 40-45 നമ്മളൊക്കെ വയസ്സാകുമ്പോൾ എന്തായിരിക്കും യൂണിവേഴ്സിറ്റി വളരെ ഇപ്പം നമുക്കിപ്പം ഈ ലോക്ക്ഡൌണിലൊക്കെ ഇത് നോക്കിയിട്ട് കണ്ണിപ്പം ചെറുതായിട്ട് ഇപ്പം കാണാത്തവരുണ്ട്. അപ്പൊ അവരൊക്കെ സിറ്റുവേഷൻ ഭാവിയിൽ ഭയങ്കര മോശമായി പോകും. ഞാൻ എന്റെ മോളൊക്കെ ഉണ്ട്, അവളൊക്കെ ഇങ്ങനെ ചെയ്യണ്ട, അവരോടൊക്കെ ഇങ്ങനെ ഇതാ പറയല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മൾ ചെയ്ത് നോക്കണ്ടേ. നമ്മൾക്ക് ഇത്രയായി നമ്മൾ റിട്ടയർമെന്റ് ഒക്കെ ആയി. അപ്പം അത് അതുകൊണ്ട് ആ കുട്ടികളൊക്കെ ഇതിലേക്ക് മാറ്റി ഓക്കെ. ഇപ്പം പുതിയ തലമുറയിൽ മൊബൈലൊക്കെ വേണം, മൊബൈൽ വേണം, നെറ്റ് ഇന്റർനെറ്റ് ഒക്കെ വേണം. പക്ഷെ അതൊക്കെ അവർക്ക് മനസ്സിലാണ് ഓക്കെ ഇത് ചെയ്താൽ ഇതിനത്തെ ദോഷമുണ്ട് അല്ലെങ്കിൽ ഇത് ഇത്ര. അപ്പം അതിന് ആവശ്യത്തിലുള്ള മാത്രം എടുക്കുക. ഇപ്പം തന്നെ ഈ പിന്നെ ഈ മൊബൈലൊക്കെ വൃത്തികെട്ട പല പല സംഗതി പല സൈറ്റുകളും പല സംഗതികളൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ കുട്ടികളൊക്കെ ഹാബിച്വലായി പോകും. അതുകൊണ്ടാണ് ഈ പല പല ഈ റാപ്പുകൾ മറ്റേ ഇതൊക്കെ കുട്ടികൾ വിചാരിക്കുമോ അത് അങ്ങനെ എങ്ങനെയാണ്, അതിൻ്റെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് സ്പോർട്സ് നല്ല സ്പോർട്സ് കുറച്ചും കൂടി സ്ട്രിക്ട്, അവിടെ നമ്മൾ കുറച്ച് സ്ട്രിക്ട് ആയിരിക്കണം. സ്ട്രിക്ട് ആക്കിയാലെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും. അപ്പോൾ പേരൻസിനെ നമ്മൾ പേരൻസിനെ അപ്പോൾ കൺവിൻസ് ചെയ്ത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ കുറച്ച് ദിവസം കാലം നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്ത് അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർ മാറും. അത് ഞങ്ങളിവിടെ 2-3 വർഷമായിട്ട് ചെയ്യുന്ന അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ള കുറച്ച് ഞാൻ ഒറ്റക്കല്ല, ഇതിലൊന്നും ഞാൻ എന്നുള്ള ഒരു സംഗതി ഇല്ല, നമ്മൾ കൂട്ടായ്മ മാത്രം. അതിൽ ഞാനൊരു കണ്ണിയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് ഇതിനെ പറ്റി കുറച്ച് അറിയുന്നത് കൊണ്ട് അവര് കുറച്ച് ടെക്നിക്കൽ വശം കൂടുതലുണ്ട്. അല്ലാണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് 2-3 വർഷമായിട്ട് നമ്മൾ ഇവിടെ ക്യാമ്പ് നടത്തി അതിൽ കുറേ കുട്ടികൾ 5-10 കുട്ടികൾ പല അക്കാഡമീസിലും പിന്നെ ഇതിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ജോലി കിട്ടിയിട്ട് പോയിട്ടുണ്ട്, കുറേ മിലിറ്ററിയിലൊക്കെ പോയിട്ടുണ്ട് കുറേ പേര്. അവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ഉദ്ദേശമാണ് നാട്ടിൽ നമ്മൾക്കൊക്കെ പിന്നെ അത്യാവശ്യം പിന്നെ പെൻഷനായിട്ട് നമുക്കൊരു കഞ്ഞി കുടിക്കാനുള്ള ഇപ്പം കിട്ടുമല്ലോ. ഇപ്പോൾ കൊറോണ കാലം നമുക്ക് കഞ്ഞി കുടിക്കാൻ മാസത്തിൽ കിട്ടുമല്ലോ. അങ്ങനെ ഒരു എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നുള്ളൊരു പിന്നെ ഒരു നമുക്കൊരു ആംബിഷനാണ്. പിന്നെ അതുപോലെ തന്നെ നാട്ടിലെ കുട്ടികളൊക്കെ നല്ല കുട്ടികളായിരിക്കണം. നമ്മളെപ്പോഴും കാണുമ്പോൾ ഒരു ബഹുമാനിക്കുന്ന കുട്ടികളായിരിക്കണം. ആര് പോലെ എന്നെ കാണുന്നതല്ല, ബഹുമാനം നഷ്ടപ്പെട്ടതാണ് ഈ അവജയം ഉണ്ടായത്. അതെ അതെ അതെ, അതുകൊണ്ടാണ്. അപ്പം കാരണം എനിക്ക് തോന്നുന്നു പണ്ട് സ്കൂളിൽ നിന്ന് സാറൊരു അടി കിട്ടിയാൽ വീട്ടിൽ നിന്ന് ഒരു കല കണ്ട നമ്മളെ വീട്ടിൽ നിന്ന് തല്ലു. അങ്ങനെയാണോ കാണിക്കാൻ പേടിയായിരിക്കും കല? അതെ 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 അതെ. അപ്പം അത് അല്ല, കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ പഠിപ്പിച്ചുകൊണ്ടെന്താ കുട്ടി ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് തല്ലുന്നത്, സ്കൂളിൽ നിന്ന് പിന്നെ ടീച്ചേഴ്സ് തല്ലുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാമ്പിൽ വന്നാൽ എന്തുകൊണ്ടാണ് തല്ലുന്നത്, അവർക്കത് മനസ്സിലാണ് യെസ് ഞാനൊരു തെറ്റിയതിനെ കൊണ്ട് തല്ലത്, അത് നല്ലതിനാണ് എന്നെ പഠിപ്പിക്കുന്നില്ല. ആ ഒരു ചിന്താഗതി വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവരെ ആ മൈൻഡ് സെറ്റപ്പ് അങ്ങനെ ആയിരിക്കണം. അങ്ങനത്തെ മൈൻഡ് സെറ്റപ്പ് ആയിരിക്കും, അങ്ങനെ ട്യൂൺ ചെയ്യണം. അതിപ്പോൾ ട്യൂൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എല്ലാം വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളൊരു തത്തേനെ പിടിച്ചിട്ട് ഒരു മാസം അതിനെ സംസാരിക്കൽ പഠിപ്പിച്ചത് ഓട്ടോമാറ്റിക്കലി സംസാരിക്കുമല്ലോ. അത് അത് നമ്മൾ ഒരു പ്രകൃതി നിയമമാണ്. അപ്പം നമ്മൾ കുട്ടികൾ എന്താ വെച്ചാൽ നമ്മൾ അവരെ ഡിസിപ്ലിൻ അവർ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അവർ നല്ലതാണ്. ഒരു കുട്ടികൾ മോശമല്ല, നമ്മളെ കേരളത്തിലുള്ളതല്ല ഇന്ത്യയിലുള്ള എല്ലാവരും നല്ലതാണ്.
അവരുടെ സിറ്റുവേഷനാണ് അവരെ ഡൈവേർട്ട് ചെയ്ത് പല ഇതിലേക്കും മാറുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെ ഞാൻ ഉദ്ദേശിച്ചു വെച്ചാൽ കുറച്ച് കച്ചറൊക്കെ പഠിക്കുന്ന നല്ല സ്പോർട്സിൽ നിന്ന് കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞു അവർ വളരെ നല്ലതായിട്ടാണ് ഡിസിപ്ലിൻ ആയിട്ടാണ് പോകുന്നത്. നേരെ മറിച്ച് വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അവരാണ് ഈ കഞ്ചാവ് ഡ്രഗ്സിലേക്കൊക്കെ മാറി പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പേരൻസ് വീട്ടിൽ കൂട്ടിലിട്ട് അടച്ചു വളർത്തി തന്നെയല്ല, പെട്ടെന്ന് അതിന് വേറെ അവജയമുണ്ട്. അവര് പറയുന്ന ട്രേഡ് പിന്നെ എഡ്യൂക്കേഷൻ എടുക്കുകയെന്ന് അറിയിച്ചാല് അവർക്ക് പാരന്റ്സിന് എഞ്ചിനീയർ ആക്കണം, എംബിഎ എന്നിട്ട് ബാംഗ്ലൂരും മൈസൂരും ഒക്കെ കൊണ്ടുവിടും, എന്നിട്ട് ഇവിടുന്ന് പണം അയച്ചു കൊടുക്കും. അവൻ എന്തായി പണം എന്ത് ഉപയോഗിക്കുന്ന അവസാനം ഒന്നും അല്ലാതെ വീട്ടിൽ കൊടുത്തിട്ട്. അപ്പൊ എന്താണ് കുട്ടിയെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് ആ ടേസ്റ്റിലേക്ക് വരണം. അത് പാരന്റ്സ്, അതായത് നമ്മളൊരു പിന്നെ ബാലൻസ് ആണ്, നമ്മളെ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞ ബാലൻസ് ലൈഫാണ്. ഇപ്പൊ എല്ലാവരും ഡോക്ടറും എല്ലാവരും എഞ്ചിനീയർ ആയാലും ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, പണിയെടുക്കണാരുണ്ടാവില്ല. അപ്പൊ ഇത് നമുക്ക് എഞ്ചിനീയറും വേണം, ഡോക്ടറും വേണം, പിന്നെ അഗ്രികൾച്ചർ കൃഷി ചെയ്യുന്ന നമുക്ക് കൃഷി ഏറ്റവും ഇഷ്ടം, എല്ലാവരും കൃഷിയും ഉള്ള ആൾക്കാരും വേണം. അതിലൊക്കെ നമ്മൾ ആ ബ്യൂട്ടി കണ്ടെത്തണം. ഡോക്ടറെ ബ്യൂട്ടി വേണം, കൃഷി കൃഷിക്കാരനെ, അതിൽ നമ്മുടെ ഈഗോ റോ അവൻ ഭയങ്കര അങ്ങനത്തെ അത് ഉണ്ടാക്കാണ്ടിരിക്കണെങ്കിൽ നമുക്ക് ഇതാ പറഞ്ഞത് സ്പോർട്സിലൊക്കെ അത് ശരിക്കും മാറും. നമ്മളെ അതായത് ഓക്കെ ചില ആൾ നല്ല പഠിക്കാൻ നല്ലതായിരിക്കും, അപ്പൊ അവൻ ആ പഠിക്കുന്ന ലെവലിലേക്ക് പോട്ടെ, ചിലപ്പം ബിസിനസ്സിലായിരിക്കും അവൻ ബിസിനസ്സിലേക്ക് പോട്ടെ, ചിലപ്പോൾ കളിക്കാരനായിരിക്കും അവൻ കളിയിലേക്ക് പോട്ടെ, ആ പേരൻസിന് അത് അറിഞ്ഞിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടാവും. വീട്ടിൽ നിന്ന് ഇപ്പൊ എനിക്ക് പിന്നെ എഞ്ചിനീയറിംഗിന് പോകണം, വീട്ടിൽ നിന്ന് പറയുന്നത് ഈ മെഡിക്കലിന് പോകണം, മെഡിക്കലിന് പോകണം, അപ്പൊ ഡിപ്രഷൻ ആയിരിക്കും, പഠിക്കാനേ ഉണ്ടാവില്ല, ഡിപ്രസീവായിട്ട് മാനസികമായിട്ട് പ്രശ്നം, പിന്നെ കൗൺസിലിംഗ് മറ്റേ മറിച്ച് തരാനാണ് ചികിത്സ ചെയ്യാനുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാം, സ്പോർട്സിനെ കൊണ്ട് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഒരു കോച്ചായതിനു ശേഷം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? പിന്നെ എല്ലാരും കോച്ചിങ്ണ്ട്, അതുവരെ കളിച്ചതാണ്. കോച്ചിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പല പല കോച്ചിന്റെ അണ്ടറിലും ഞാൻ പിന്നെ ട്രെയിനി ആയിട്ടുണ്ടായിരുന്നു. പലരോ ഞാൻ ശ്യാം സാറിന്റെ അണ്ടറിലുണ്ടായിരുന്നു, പിന്നെ സേവ് സാറിന്റെ അണ്ടറിലുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ വലിയ കുറെ നല്ല ശ്രീധർ സാർ, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ അണ്ടറിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ ഐ എസ് എ കോച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മള് വേണ്ട നമ്മൾ ചീത്ത പറയില്ല, ചീത്ത പറയില്ല, പക്ഷെങ്കിൽ ഡിസിപ്ലിൻ കറക്റ്റ് ആയിരിക്കണം. ഇൻഡിസിപ്ലിൻ ആയിട്ട് അവർക്ക് വേറെ പണിഷ്മെന്റ് ആണ് കൊടുക്കുക, അല്ലാണ്ട് വെറുതെ ഈ ചീത്ത പറഞ്ഞാൽ പിന്നെ അവരും ആ ചീത്തയല്ലേ പഠിക്കുക. അപ്പൊ അവരെ ചീത്ത പറയാത്ത പണിഷ്മെന്റ് ഉണ്ടല്ലോ, അപ്പൊ ചീത്ത പറയുന്ന കേട്ടാൽ ആൾക്കാർ ഇതിലെ കേട്ടതിലേ വിടും. അപ്പൊ നേരെ മറിച്ച് അതിന് പണിഷ്മെന്റ്. ഇപ്പൊ നമ്മളിപ്പോ ഒരാള് ഓക്കെ പിന്നെ എനിക്ക് ഒരു 10 പുഷപ്പ്, ഒരു ചീത്ത പറയും 10 പുഷപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ പറയും ഓക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷപ്പ് ചെയ്യണം, പുഷപ്പ് ചെയ്യണം അഡീഷണൽ. അപ്പൊ ആദ്യത്തിൽ എന്റെ കോച്ചിങ് ടാക്ടീസ് അങ്ങനെയാണ്, ഞാൻ പണിഷ്മെന്റ് കൊടുക്കാം. അല്ലാതെ എസ് എ കോച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വളരെ നല്ല പിന്നെ നേവി ടീമിന്റെ ഒരു 10-12 വർഷമായിട്ട് കോച്ചായിരുന്നു, അതുപോലെ തന്നെ സർവീസ് ടീമിൻ്റെ 5-8 വർഷമായിട്ട് 5-6 വർഷം നാഷണൽ മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എസ് എ കോച്ച് എന്നുള്ളപ്പോൾ നാഷണൽ ഗെയിംസിന് പോയിരുന്നു, അതിന് പുറമെ ഞാൻ കൊറിയയിൽ പോയിട്ട് വേൾഡ് മിലിറ്ററി ഗെയിംസ് പുറത്ത് പോയ വേൾഡ് മിലിറ്ററി ഗെയിംസ്, അത് ഞാൻ സിംഗിൾ ഹാൻഡിൽഡ് ആയിട്ട് പോയതാണ്. അത് വേറെ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റക്കായിരുന്നു, ചീഫ് കോച്ച് ഞാനായിരുന്നു, പ്രഷ്യൻ കോച്ച് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ പോകാൻ കുറച്ച് എന്തോ പ്രോബ്ലം ആയിട്ട്, അതായത് ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമായിട്ട് അധികം ആളെ കൊണ്ടുപോയില്ല, സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റ കണ്ടായിരുന്നു. വോളിബോൾ ഉണ്ട്, അങ്ങനെ എല്ലാ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. വേൾഡ് മിലിറ്ററി ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും ഒരു ഒളിമ്പിക്കിൻ്റെ പ്രോട്ടോകോൾ ആണത്. അല്ല ഞങ്ങളുടെ ടീം എതിരെ ബ്രസീൽ ഉണ്ടായിരുന്നു, ചൈന, കൊറിയ, പിന്നെ അമേരിക്ക, അങ്ങനെ എല്ലാ ബെസ്റ്റ് ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ബ്രസീലൊക്കെ തന്നെ അവർക്ക് ഈ സർവീസ് മാൻഡേറ്ററി ആണ്, ചൈനയൊക്കെ, അതായത് പട്ടാളം എന്ന് പറഞ്ഞതൊക്കെ മാൻഡേറ്ററി. അപ്പോൾ അവരെ ടീം വരുന്ന ചെല്ലം ഒറിജിനൽ അവർ നാഷണൽ ടീമാണ്, നാഷണൽ ടീം. അപ്പം നമ്മൾ അതൊരു വലിയ എക്സ്പീരിയൻസ്, കളിച്ചു നന്നായിട്ട് കളിച്ചു, എല്ലാ ടീമുമായിട്ട് നന്നായിട്ട് കളിച്ചു. ഞങ്ങൾ 4-5 സ്ഥാനമാണ് കിട്ടിയത്, വളരെ നന്നായിട്ട് കളിച്ചു. ബ്രസീലിൻ്റെ ഒക്കെ അടി കണ്ടാൽ നമ്മൾ പേടിച്ചു. അതിൻ്റെ എന്താ പ്രശ്നം വെച്ചാൽ അതിൻ്റെ പ്രോട്ടോകോൾ ഭയങ്കരമാണ്. ഇപ്പം നമ്മൾ കോച്ചായിട്ട് നിൽക്കുമ്പോൾ വേണം, ഒരു സിംഗിളാണ്, വേറൊരു ആളില്ല, അതാണ് അതിൻ്റെ എല്ലാ കാര്യവും നോക്കണം, ഇവരെ കാര്യങ്ങൾ നോക്കണം, അസുഖം എല്ലാം പോകും. അതിൽ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു. എത്രത്തോളം കാലം വോളിബോളിനെ സ്നേഹിക്കുകയും വോളിബോളിനെ വളരുകയും ഒക്കെ ചെയ്യുന്നത്, അതിൽ ഏതെങ്കിലും ഒരു നല്ലൊരു കളി മനസ്സിൽ ഓർമ്മയുണ്ടാവില്ല? ആ എനിക്ക് രണ്ട് കളി മനസ്സിൽ ഓർമ്മയുണ്ട്. ഒരു കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1993 ഒരു ഷിപ്പ്യാർഡ് ഓൾ കേരള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്
അവിടുത്തെ അപ്പോഴത്തെ ലാസ്റ്റ് ഓൾഗാരനും കൂടിയാണ് ആ കളിയിൽ. ഞാൻ വളരെ ചെറിയ എനിക്ക് 19 വയസ്സോ 20 വയസ്സോ ടൈമിൽ ഇന്ന് ഫൈനൽ മാച്ച് പിന്നെ കേരള പോലീസ് പോയിട്ടായിരുന്നു. അപ്പം എതിർ കളിച്ചത് സിറിൽ സാറ്, പിന്നെ അങ്ങനെ എല്ലാം വലിയ ലെജൻഡ് പാർട്ടി. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ നേവി സാധാരണ നമ്മൾ അന്നേരം നോർമൽ ടീം എല്ലാ. അപ്പം ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല പ്ലേയേഴ്സ്. ഞങ്ങളെ മെയിൻ ഇമ്പോർട്ടൻ്റ് നമ്മളെ മെയിൻ പിന്നെ എന്താ ഫേവർ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഡിഫൻസ് 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 ഫിനിഷിംഗ് ആ എല്ലാവരും നല്ല എല്ലാം ഈക്വൽ പ്ലേയേഴ്സ് ആണ്. അങ്ങനെ ഒരാൾ വലിയ ഒരാൾ ചെറിയൊന്നുമില്ല. അങ്ങനെ അന്ന് ആ കളി ഞങ്ങൾ ഫൈനലിൽ അവരായിട്ടായിരുന്നു കളി. നല്ല കളി കളിച്ചു, കളി ഞങ്ങൾ ജയിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു ബെസ്റ്റ് പ്ലെയറായിരുന്നു അത്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ പിന്നെ അത് നല്ലൊരു രസമായിരുന്നു. അപ്പോൾ സിറിൽ സാറ് എതിരെ കളിക്കുന്നു, പുള്ളി നമ്മളെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഇടയ്ക്ക് അറിയാതെ നമ്മൾ പുള്ളിയുടെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ പൊച്ചെടുക്കും, കാറുമൊക്കെ ചെയ്യണം. അപ്പോൾ അത് അതൊക്കെ അത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എന്തരാന്നുള്ളൊരു നോട്ടൊക്കെ നീ ആരോടാ ഞാൻ വിളിച്ച് പുള്ളിയോട് പറയാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സംസാരം ഒന്നത്. രണ്ടാമത്തത് ഞങ്ങൾ ഒരു പിന്നെ തോപ്പുംപടി ഒരു ഓൾ കേരള ഉണ്ടായിരുന്നു, അതും നല്ല ബെസ്റ്റ് കളിയായിരുന്നു. അത് ഫൈനലിൽ ഞങ്ങളും ബി പി സിയിലായിരുന്നു, അല്ല ബി പി സിയിലല്ല, കൊച്ചിൻ പൊട്ടേഷൻ. കൊച്ചിൻ പൊട്ടേഷൻ എന്ന രാജവിനോദ് റൂബി അവർ പറക്കുന്ന ടീമാണെന്ന് പിന്നെ ആ ടീം പിന്നെ ഇവർ പൊട്ടേഷൻ ടീം ആട്ടെ ആ അതിൽ അന്ന് എൻജോയ് നമ്മളാണ് ആ നമ്മളോ പൊട്ടന്ത ഞാൻ കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ആ ടീമിൽ ഗാലപ്പുളായിരുന്നു അന്ന്, ഗാലപ്പുളായിരുന്നു ബെസ്റ്റ് പ്ലെയർ. അപ്പൊ അന്ന് ഭയങ്കര ജനമായിരുന്നു തോക്കുംപടി എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളെ കൊണ്ട് കളിയാ. ഗാലപ്പുള വഴി എനിക്ക് അവിടെ നിന്ന് ഒരു ബെസ്റ്റ് പ്ലെയർ കിട്ടിയായിരുന്നു, ആ വലിയ ട്രോഫി അതിപ്പം എൻ്റെ അടുത്തുണ്ട്. അപ്പം അത് ഒരു നല്ലൊരു കളിയാണ്. പിന്നെ കുറെ കളി കളിച്ചിട്ടുണ്ട്, അതൊക്കെ ആ ഒരു നല്ലൊരു അത് ഓർമ്മിക്കുന്നത് എന്ന് ഓർമ്മിക്കുന്ന ഒരു കളിയാണ്. പിന്നെ കുറെ കളികളുണ്ട്, എല്ലാവരുമായിട്ടും കളിച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ എല്ലാം ദൈവാദിനം കൊണ്ട്. ഏതായാലും ഈ നാട്ടിൽ ഇത്രയും നല്ലൊരു കളിയെ പിന്നെ ഇപ്പം ഇന്ത്യ മുഴുവൻ എത്തിച്ച എല്ലാ രീതിയിലും മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ചിലപ്പം ഈ ഒരു താരത്തിനുണ്ടാവുക. എന്റെ ഈ ഒരു നാട്ടുമ്പുറത്ത് കളിച്ചു തുടങ്ങിയിട്ട് എനിക്ക് ഇവിടെങ്കിലും എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന്. അതെ, പിന്നെ അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകളൊക്കെ നമ്മളോട് വളരെ വളരെ സ്നേഹത്തോടെയാണ് എല്ലാ കാര്യവും. നമ്മൾ കളിക്കുന്നിടത്തായാലും എല്ലാവരും നമ്മളൊരു കാര്യമൊക്കെ പറഞ്ഞാൽ അവർ ഇല്ലാന്നും പറയുന്നില്ല. അവർ അത്ര ആ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയണ്ട ഇന്ററാക്ഷൻ അതാ പറഞ്ഞു. നമ്മളവർ ഡിസിപ്ലിനൊക്കെ നല്ലതായിട്ടുണ്ടായിരിക്കും അവരങ്ങനെ ഇത് ചെയ്യുന്നത്. ആ ഒരു അതുപോലെ നല്ല എല്ലാ ആളുകളെയും അതുപോലെ ആക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മൾ കുറേ പേരുണ്ട്, നമ്മൾ ഞാൻ ഒറ്റക്കല്ല. നമ്മളെ അനൂപ് ഇവരൊക്കെ നമ്മളെ ക്ലബിലുള്ള ആളുകളാണ്. ഇവർ കേരള പണിക്കോട്ടി പിന്നെ യങ് ഫൈറ്റേഴ്സ് പിന്നെ വടകര കുറേ എല്ലാ അതുപോലെ വടകര നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു പദ്ധതിയിലാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ഈഗോ ഒക്കെ അവരങ്ങനെയാണ് ഇവരെങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ വന്ന എല്ലാവരും കൂടി വന്ന് നമുക്ക് അൾട്ടിമേറ്റ് നമ്മുടെ എയിം എന്താണ്, നമുക്കൊരു നല്ല നല്ല പ്ലാറ്റ്ഫോം കുട്ടിയൊക്കെ ഉണ്ടായിക്കൊണ്ട് അവർ നല്ല നന്നാട്ടെ പല പല പഴയ പ്ലേയേഴ്സ് ഇരിങ്ങൽ പപ്പൻ അല്ലെങ്കിൽ മൂന്നാട്ടൻ പിന്നെ അങ്ങനെ കുറെ അതേപോലെയുള്ള ആളുകൾ എന്നും വരട്ടെ. ഇനിയിപ്പോ കുടുംബത്തെ കുറിച്ച് നമ്മുടെ ഒരു മണിക്കൂർ വേള നമ്മള് സംസാരിച്ച് ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോയി. കുടുംബത്തെ കുറിച്ച് എനിക്ക് പിന്നെ എന്റെ വൈഫുണ്ട്, വൈഫിന്റെ പേര് വിൻസി എന്നാണ്. പിന്നെ മോള് അർച്ചന ശുചിത്ത്, അവളിപ്പം പ്ലസ് ടു കഴിഞ്ഞു, സയൻസ് ആയിരുന്നു അവരുടെ അടുത്ത്. സയൻസ് എടുത്തതിന് ശേഷം അവൾക്ക് താല്പര്യം ഈ സൈക്കോളജി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പിന്നെ ജേർണലിസം, അത് മൂന്നും കൂടിയുള്ള ഡിഗ്രി ഉണ്ടായിരുന്നു. അതാണ് അവൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ബാംഗ്ലൂർ ക്രിസ്തു ജയന്തി എന്ന് പറഞ്ഞ കോളേജിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം പിന്നെ ഓൺലൈൻ ക്ലാസ്സാണ്. പിന്നെ അങ്ങോട്ടേക്ക് മാറും, അങ്ങോട്ട് മാറുമ്പോൾ ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട, ഞാനല്ല വൈഫിനും അവിടെ വീടെടുത്തിട്ട് ഒരുമിച്ച് താ. പുള്ളിക്കാരത്തെ എങ്ങനെ വോളിബോളിലൂടെ എങ്ങനെയുണ്ട്? വൈഫ് കുഴപ്പമില്ല, വോളിബോളിന് കുഴപ്പമില്ല, എല്ലാം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മളെ വോളിബോളിന്റെ അതുകൊണ്ടാണല്ലോ എല്ലാരും ചോറ് തിന്നത്, ഭക്ഷണം കഴിക്കുന്നത്. വോളിബോളില്ലെങ്കിൽ നമ്മള് ഭക്ഷണം കഴിക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം ധൈര്യത്തിൽ കൊറോണ ടൈം ആണെങ്കിലും പെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് ആ ഒരു വോളിബോൾ കളിച്ച് പഠിച്ചതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഏതായാലും ഇനി പ്രേക്ഷകരോട് എന്താ പറയാ, എൻ്റെ ഈ പിന്നെ ലെക്ചർ കുറച്ച് സഹിച്ച പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും ചിന്തിക്കും നമ്മളെ കുട്ടികൾ ആഫ്റ്റർ ഓൾ നമ്മൾക്കൊക്കെ ഏജായ പേരൻസിന് അല്ലെങ്കിൽ ഒരു നമുക്കൊക്കെ ഒരു 40 വയസ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം ജീവിക്കുന്നത്, കുട്ടികൾ നമ്മൾ വയസ്സായ സമയത്ത് നമ്മളെ നോക്കാനും നല്ല ആളുകളെ കൊണ്ട് പറയാനും പറ്റിയൊരു കുട്ടികളാണ് നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ അതിന് എൻ്റെ ഒരു 99% നല്ലൊരു ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ നല്ലൊരു ഒരു സ്പോർട്സ് മാൻ ആയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും എന്താ പറയേണ്ടത് നിങ്ങളെ വിട്ടു പോവോ അല്ലെങ്കിൽ
പിന്നെ ഒരു ഒരു നാട്ടിലൊരു കച്ചറയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരാളായിരിക്കില്ല. ഞാൻ വളരെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഇത്രയും വർഷം എനിക്ക് 48 വയസ്സായി. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്, പേരൻസ്, ഈ കാണുന്ന പ്രേക്ഷകർ, നിങ്ങളെ മക്കളോ അല്ലെങ്കിൽ മക്കളെ മക്കളോ എല്ലാവരെയും സ്പോർട്സിലേക്ക് വിടും. ഈ എഡ്യൂക്കേഷനിലുള്ള എഡ്യൂക്കേഷൻ വേണം, എഡ്യൂക്കേഷൻ മസ്റ്റാണ്. എഡ്യൂക്കേഷൻ്റെ ഒരു മെയിൻ ഭാഗം സ്പോർട്സ് കൂടിയാണ്. ഒരു നല്ലൊരു ശരീരവും നല്ല എന്താ പറയേണ്ടത് നല്ലൊരു ജീവിത രീതി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മളെ ശരീരം അനുവദിക്കണേ. വെറും പഠിപ്പ് മാത്രം അനുവദിച്ചാൽ നമുക്കൊന്നും മേലെ ഹൈ ലെവലിൽ എത്തിച്ചേരാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ പിന്നെ പ്രഷറോടും നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഒരു വൈകുന്നേരം ഒരു മണിക്കൂറെങ്കിലും കളിക്കാനും അവരൊരു നല്ല ലെവലിലേക്ക് എത്താനും അവർ വെറും മൊബൈലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലും മാത്രം അഡിക്ഷൻ ചെയ്യിക്കാതെ കളിയിലേക്ക് മാറ്റി നല്ലൊരു വ്യക്തിത്വമായിട്ട് പേഴ്സണാലിറ്റി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.